ദൈവതിരുനാമത്തിൻ്റെ മുഖം ഉണ്ടായിരിക്കട്ടെ. അഭ്യോന്യ തിരുമേനി, ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം എല്ലാവരും ഓരോ ദിവസവും നിരവധി ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലരെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ചിലരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അസൂയ തോന്നും, ചിലരെ കാണുമ്പോൾ നമ്മിൽ നിഗളമുണരും, മറ്റ് ചിലരെ കാണുമ്പോൾ നമുക്ക് പരിഹസിക്കാൻ തോന്നും, ചിലരെ കാണുമ്പോൾ ചിലർക്ക് മോഹമുണരും. എന്നാൽ വളരെ വളരെ അപൂർവമായിട്ട് ചില മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് നമ്മിൽ ബോധമുണരാറുള്ളത്. ഇങ്ങനെ ബോധമുണർത്തുന്ന മനുഷ്യരൊക്കെ നമ്മുടെ ഇടയിൽ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. നാം ഇപ്പോൾ ജീവിക്കുന്നത് പോലെ അല്ലാതെ കുറേ കൂടി ദൈവികമായ അന്തസ്സോടും ലാവണ്യത്തോടും കൂടി ഈ ഭൂമിയിൽ ആയിരിക്കണമെന്ന് നിർപ്പിക്കുന്ന നമ്മുടെയൊക്കെ ശരാശരി ബോധത്തിന്മേൽ ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്ന വലിയ മനുഷ്യരൊക്കെ ഇന്ന് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പറയുന്നത് മാതിരി, അഭയപ്പെടാൻ ഒരാദർശമോ പ്രത്യയശാസ്ത്രമോ മാതൃകാ പുരുഷനോ ഇല്ലാതെ വല്ലാതെ കുഴങ്ങുന്ന ഒരു കാലത്താണ് നാം ഇന്നായിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആർജവങ്ങളും കേവലം ആസക്തികളായി പരിണമിച്ചിരിക്കുന്ന ഒരു കാലം. ഇണയായോ തുണയായോ ഗുരുവായോ അന്തസ്സുള്ള ഒരു ആത്മാവിനെ പോലും കണ്ടുകിട്ടുന്നില്ല എന്നാണ് അയാൾ വിലപിക്കുന്നത്. നാം ഏവരും അറിയുന്നത് പോലെ, നാം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഇന്ന് ആരും നമുക്ക് അനുഭവങ്ങളെ പകർന്നു തരുന്നത്. അത് രാഷ്ട്രീയ നേതൃത്വമായാലും മതനേതൃത്വമായാലും സാംസ്കാരിക പശ്ചാത്തലത്തിലായാലും ഒരു ഭവനത്തിൽ അപ്പനോ അമ്മയോ മക്കളോ ആയാലും ഒരു കലാലയത്തിൽ ഗുരുവോ ശിഷ്യനോ ആയാലും ആരും തന്നെ, എന്നാൽ ചിലരെ ഒഴിച്ചു നിർത്തിയാൽ ഏറിയ പങ്കും ആളുകൾ നാം പ്രതീക്ഷിക്കുന്ന അനുഭവം നമുക്ക് സമ്മാനിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷയ്ക്ക് വിപരീതമായ ചില അനുഭവങ്ങളും ഈ കാലത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എൻ്റെ ക്രിസ്താനുഭവമാണ് ഈ കാലത്തിനും ഈ ലോകത്തിനും ഞാനും നീയും സമ്മാനിക്കുന്നത്. ക്രിസ്താനുകരണം എന്നൊരു പുസ്തകത്തെക്കുറിച്ച് രാവിലെ ഇവിടെ ഞങ്ങൾ പരാമർശിക്കുകയുണ്ടായി. ക്രിസ്താനുകരണം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരല്ല, അതൊരു ജീവിതത്തിൻ്റെ നിയോഗം കൂടിയാണ്. കുരിശിലെ മരണത്തോളം ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജീവിതശൈലിയുടെ പേരുകൂടിയാണ് ക്രിസ്താനുകരണം. ഒരുവൻ തന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിചരിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. കുറേ കൂടി ലളിതമായിട്ട്, കുറേ കൂടി സുന്ദരമായിട്ട്, രണ്ട് ചെറിയ വാക്കുകൾ കൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ സ്ഥാനം നിർണയിക്കപ്പെടുന്നുണ്ട് എന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരിത്തിരി ഉപ്പ് പോലെ, ഒരിറ്റു പ്രകാശം പോലെ, ഒരിത്തിരി ഉപ്പ് പോലെ നാം ആയിരിക്കുന്ന ഇടങ്ങളെ, നാം ചെല്ലുന്ന ഇടങ്ങളെയൊക്കെ ഒന്ന് രുചിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരിറ്റു പ്രകാശം പോലെ നാം സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം അന്ധകാരത്തെ വിഭാടനം ചെയ്യാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. രണ്ടിലും ഒന്നിൽ സ്വയം അലിഞ്ഞലിഞ്ഞില്ലാതാവണം, മറ്റൊന്നിൽ സ്വയം എരിഞ്ഞെരിഞ്ഞില്ലാതാവണം. ഇങ്ങനെ നിസ്വാർത്ഥമായ ഒരു ജീവിതശൈലി കൊണ്ട് മാത്രമാണ് ക്രിസ്തുവിനെ ഈ ഭൂമിയിലും ഈ ചരിത്രത്തിലും നമുക്ക് അടയാളപ്പെടുത്താൻ ആവുകയുള്ളൂ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടാണ്. തിരുവെഴുത്ത് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണമെന്നാണ്, നിങ്ങൾ സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണമെന്നാണ്, നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണമെന്നാണ്. എന്നാൽ ഈ ലോകം നിങ്ങളോട് ആവശ്യപ്പെടുന്നത്
നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ നിറമുണ്ടായിരിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം നടക്കില്ല. അതല്ലെങ്കിൽ എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്തോട്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇനി ഇതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞെന്നൊന്നും വിചാരിക്കരുത്. കോട്ടയത്തുള്ള ചെറുക്കന്മാർക്ക് നല്ല ചുവന്ന മീൻകറി ഇഷ്ടമാണ്. അവരുടെ അമ്മമാർ നന്നായിട്ട് പുളിയിട്ടത് വയ്ക്കും. അതുപോലെ തന്നെ ഇവന്മാർക്ക് നല്ല ദേഷ്യമാണ്, മൂക്കത്താണ് ദേഷ്യം. ദേഷ്യം വന്നാൽ ഉടനെ ഈ മുടിക്ക് കുത്തിപ്പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഭാര്യയുടെ. ഇപ്പോൾ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നു. ഇവൾക്ക് ഇവൻ്റെ അമ്മ വെച്ചത്രയും ഭംഗിയായിട്ടൊന്നും മീൻകറി വെക്കാനൊന്നും അറിയില്ല. കാരണം ഇപ്പോൾ പെൺകുട്ടികൾ, ഇവിടെ എനിക്കറിയില്ല, ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതലും യൂട്യൂബിൽ നോക്കിയിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ എങ്ങാനും ഇൻ്റർനെറ്റ് സ്ലോ ആണെങ്കിൽ നമ്മുടെ കറിയുടെ ഗുണവും മണവും ഒക്കെ ഇത്തിരി മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇവൻ്റെ മുമ്പിൽ വരുന്ന കറിയിൽ ഇവൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു രുചി ഉണ്ടാവില്ല. അവൻ്റെ അമ്മ വെച്ച മാതിരി ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇവന് ദേഷ്യം വരും. ദേഷ്യം വരുന്ന സമയത്ത് ഇവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിക്കും. ആ സമയത്ത് മുടി പൊട്ടിപ്പോകാതിരിക്കാൻ ഏത് എണ്ണ തേക്കണം? ഏതാ ഇപ്പോൾ തേക്കുന്നേ? നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ലോകം നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ നിറമുണ്ടായിരിക്കണം, നിങ്ങളുടെ മുടി പൊട്ടിപ്പോകാത്തതായിരിക്കണം എന്നിങ്ങളുടെ നിങ്ങളുടെ ബാഹ്യമായ അലങ്കാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ ആന്തരിക മനുഷ്യൻ്റെ ബലപ്പെടലിനെ കുറിച്ചല്ല ഈ ലോകം നമ്മളോട് പറയുന്നത്, ഈ ലോകത്തിൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച്, ഇമേജ് ഓഫ് ദ വേൾഡിനെ കുറിച്ച് തന്നെയാണ്. ദൈവസ്വരൂപം അല്ലെങ്കിൽ ഇമേജ് ഓഫ് ഗോഡിനെ കുറിച്ചല്ല. സന്ധ്യാ നമസ്കാരത്തിന് ധൂപമർപ്പിക്കുന്ന സമയത്ത് ശുശ്രൂഷകൻ ധൂപകുറ്റിയുമായിട്ട് പരിശുദ്ധ ത്രോണോസിൻ്റെ മുൻപാകെ പോയി ധൂപമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനമാണ്, കർത്താവിൻ്റെ ബലിപീഠമാണ് എന്നുള്ള അർത്ഥത്തിൽ തൊട്ടടുത്ത ഏവൻഗേലിയൻ മേശയിൽ നോക്കി ധൂപമർപ്പിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സുവിശേഷം അവിടെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ നമ്മുടെ നേരെ നോക്കി ധൂപമർപ്പിക്കുന്നു. എന്തിനാ? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നമ്മുടെ നേരെ നോക്കി ധൂപമർപ്പിക്കുന്നുവെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവസ്വരൂപത്തിന്, ആന്തരിക മനുഷ്യന് എന്തെങ്കിലും ബലക്ഷയമുണ്ടായാൽ നമുക്ക് യാതൊരു വ്യസനവുമില്ല. ഈ ലോകത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ നാം വല്ലാതെ പ്രകോപിതരാകുന്നുമുണ്ട്. എന്താണ് ഈ ഭൂമിയിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്? നാം എല്ലാവരും എല്ലാ ദിവസവും ഏറ്റുചൊല്ലുന്ന ഒരു പ്രാർത്ഥനയിൽ അത് പ്രത്യേകമായിട്ട് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ. നിഖിയായിലും കുസ്തന്തിനപോലീസിലും എഫേസോസിലും വെച്ച് രൂപപ്പെട്ട സത്യവിശ്വാസ പ്രമാണം, സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എന്ന് പറഞ്ഞിട്ട് നാം അത് ആരംഭിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ഖണ്ഡികയിലുണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ചരിത്രപരമായ അസ്തിത്വത്തെക്കുറിച്ച്. എങ്ങനെയാണ് അവസാനത്തെ ഖണ്ഡിക ആരംഭിക്കുന്നത്? പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ പാർപ്പ്, ഈ ഭൂമിയിലെ നമ്മുടെ വാസം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് എപ്പോൾ ആരംഭിച്ച് എപ്പോൾ അവസാനിക്കുന്നു എന്ന് വരെ ആ ഒരൊറ്റ വരിയിൽ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെയും നിൻ്റെയും രക്ഷാകര ജീവിതം ആരംഭിക്കുന്നത് പാപമോചനത്തിനുള്ള മാമോദീസയിലാണ്. ക്രിസ്തുവിന് സഹോദരനായും ക്രിസ്തുവിന് സഹോദരിയായും പ്രകാശത്തിൻ്റെ മകനായും പ്രകാശത്തിൻ്റെ മകളായും എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തിട്ടുള്ളത് പരിശുദ്ധ മാമോദീസ തൊട്ടിയിൽ നിന്നാണ്. ഇങ്ങനെ പരിശുദ്ധ മാമോദീസയിൽ ആരംഭിക്കുന്ന നമ്മുടെ രക്ഷാകര ജീവിതം അവസാനിക്കുന്നത് 70 ഏറെയായാൽ 80 എന്നുള്ള ശാരീരികമായ ഒരു വേർപാടിലല്ല. പിന്നെയോ മരിച്ചുപോയവരുടെ ഉയർപ്പിങ്കൽ അഥവാ ന്യായവിധി ദിവസം വരെ, മാമോദീസ മുതൽ ന്യായവിധി വരെയുണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ചരിത്രപരമായ അസ്തിത്വം. ഇത് ഓർമ്മയിലുള്ളത് കൊണ്ടാണ് മഹാനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പ്രഭാഷണം പറയുന്നതും പ്രഭാഷണം കേൾക്കുന്നതും മാമോദീസയ്ക്കും ന്യായവിധിക്കും ഇടയ്ക്കാണ്. ഈ മൈതാനത്തിലിരുന്നല്ല,
യേശു തമ്പുരാന്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കിരുന്നാണ്, മാമോദിസയ്ക്കും ന്യായവിധിക്കും ഇടയ്ക്കിരുന്നാണ് ഈ ഒരു ഗൗരവത്തോടുകൂടി നാം ഇവിടെ ആയിരിക്കുന്നു. എന്തിനു വേണ്ടി നമ്മൾ പ്രസംഗം കേൾക്കുന്നു? തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ടല്ലോ. എന്തിനു വേണ്ടി നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നു? തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ നോക്കി പാർക്കുന്നത്? വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. വരുവാനുള്ള ലോകത്തിലെ പുതിയൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നോക്കി പാർക്കുകയാണ്. ഞാൻ അടുത്തിടയിൽ ഈ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ആശ്രമത്തിലെ പിള്ളേർ എന്നെ ഒന്ന് ഗുണദോഷിച്ചു. രണ്ട് മൂന്ന് കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞു തന്നു. ഒന്നാമത് പറഞ്ഞു, നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഞങ്ങളെയും കൂടെ നാണം കെടുത്തരുത്. രണ്ടാമത് പറഞ്ഞു, അവിടുത്തെ കാലാവസ്ഥയൊന്ന് നോക്കിയേക്കണം, അവിടെ നല്ല തണുപ്പൊക്കെയാണ്, ഐസൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ നടക്കുന്ന മാതിരി വള്ളിച്ചെരിപ്പിട്ടുകൊണ്ട് നടക്കരുത്, വല്ല സോക്സൊക്കെ എടുത്തിട്ടുകൊണ്ട് പോയിക്കോണം. മൂന്നാമതൊരു അച്ഛനാണ് എന്നെ ഉപദേശിച്ചത്, അച്ഛൻ ഇവിടുത്തെ പൈസയൊന്നും കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല, 1000 രൂപ 10,000 രൂപ വരെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയ നേരെ ട്രോളി എടുക്കണമെന്നുണ്ടെങ്കിൽ $5 വേണം, അതുകൊണ്ട് ഇത് എക്സ്ചേഞ്ച് ചെയ്തോട്ട് പോകണം, ഇവിടെ വിലയുള്ള പലതിനും അവിടെ യാതൊരു വിലയില്ലെന്ന് പറഞ്ഞു. ഇവിടുന്ന് അവിടം വരെ പോകാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതത്തിന് വേണ്ടി പോകാൻ നോക്കി പാർത്തിരിക്കുന്ന നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതൊരു പ്രിപ്പറേഷൻ്റെ സമയമാണ്, ഇതൊരു തയ്യാറെടുപ്പിൻ്റെ സമയമാണ്. ഈ തയ്യാറെടുപ്പിൻ്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ദൈവരാജ്യത്തിൻ്റെ ഭാഷ എന്താണെന്നറിയണം, ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ എന്താണെന്നറിയണം, ദൈവരാജ്യത്തിൻ്റെ മൂല്യ വ്യവസ്ഥിതി എന്താണെന്നറിയണം. ഈ മൂന്ന് സംഗതികളെക്കുറിച്ചാണ് ഈ സന്ധിയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. ഈ ഭൂമിയിൽ ഈ ലോകത്തിൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച് ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ ലോകത്തിന് പ്രതിരോധം ചമയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സത്യവിശ്വാസ പ്രമാണം, നാം എന്നും ഏറ്റുചൊല്ലുന്ന നമ്മുടെ സത്യവിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് എൻ്റെയും നിൻ്റെയും ഈ ഭൂമിയിലെ ചരിത്രപരമായ സ്ഥാനം എന്താണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചെടുക്കുകയാണ്. ആ സ്ഥാനത്തിന് ഉചിതമായ രീതിയിൽ എങ്ങനെയാണ് ഇവിടെ ഒരുങ്ങേണ്ടത് എന്ന് ഓർമ്മിച്ചെടുക്കുകയാണ് ഈ സന്ധ്യയിൽ നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധ സഭയെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ പ്രത്യക്ഷമായ അടയാളമാണ്. സഭയിലെ അംഗങ്ങളെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്, അംബാസിഡർമാരാണ്. ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർ മറ്റൊരു രാജ്യത്തായിരിക്കുമ്പോൾ താൻ ഏത് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതിൻ്റെ ബോധത്തോടുകൂടി വേണം അവിടെ ആയിരിക്കാനെന്ന് ഈ വ്യാവഹാരിക ലോകത്തിൽ നമുക്കറിവുള്ളതാണ്. തിരിച്ചു വരാം, ദൈവരാജ്യത്തിൻ്റെ ഭാഷ എന്താണെന്ന് നോക്കാം. ദൈവരാജ്യത്തിൻ്റെ ഭാഷ എവിടെ നിൽക്കട്ടെ, എന്താണ് ഭാഷയെന്ന് നോക്കാം. ഭാഷ എന്നുള്ളതിന് എനിക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ, എൻ്റെ ഹൃദയത്തിൽ തൊട്ട് ഒരു നിർവചനമുണ്ട്, ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. നമ്മളൊന്ന് ചിന്തിക്കുന്നു, മലയാളത്തിൻ്റെ ഉടുപ്പിടിച്ച് പുറത്തു വിടുന്നു. തൊട്ടടുത്ത സംസ്ഥാനത്തിൽ അവൻ ചിന്തിക്കുന്നു, തമിഴ് ഉടുപ്പിച്ച് പുറത്തേക്ക് വിടുന്നു. വേറെ ഒരാൾ ഇംഗ്ലീഷ് പുറത്തേക്ക് വിടുന്നു, വേറെ ഒരാൾ ഹിന്ദി ഉടുപ്പിടിച്ചിട്ട് അവരുടെ ചിന്തകളെ പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. ഒരാൾ സംസാരിക്കുന്നത് കേട്ടാലറിയാം അയാളുടെ സംസ്കാരമെന്നാണ് പഴമൊഴിയുള്ളത്. ചില ആളുകളുമായിട്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ മതിയാവും അവരേത് പത്രമാണ് വായിക്കുന്നതെന്ന് വരെ നമുക്കറിയാൻ പറ്റും. അവരാരോടൊക്കെയാണ് കൂടുതൽ ഇടപഴകാറുള്ളത്, അവർ ഏതൊക്കെ ഇടങ്ങളിലാണ് പോകാൻ സാധ്യതയുള്ളത് എന്ന് വരെ നമുക്ക് നിരീക്ഷിക്കാൻ, സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടുകൂടി അവരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സാധിക്കുന്നതാണ്. ചില ആളുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അവരുടെ ജോലി സ്ഥലം പോലും അവരുടെ ഭാഷണത്തെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ വലിയ മാർക്കറ്റുകളിലൊക്കെ ചന്ത സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നല്ല ഉച്ചത്തിലായിരിക്കും സംസാരിക്കുക. കാരണം എന്താ? അവിടെ ഭയങ്കര ബഹളമാണ്, അതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് സംസാരിക്കണമെങ്കിൽ വരെ നല്ല ഉച്ചത്തിൽ സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ ഒരു ഹർത്താൽ ദിവസം അയാൾ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അച്ഛന്മാരാരാണ്ട് ഭവന സന്ദർശനത്തിന് പോകുന്നു. അച്ഛൻ ഭവന സന്ദർശനത്തിന് ആ വീട്ടിലെത്തിക്കഴിഞ്ഞു, കോളിംഗ് ബെല്ലിൽ സ്വിച്ച് അമർത്തി, കതക് തുറന്നത് ഈ മനുഷ്യനാണ്. ഇദ്ദേഹം കതക് തുറന്ന് അന്നേരെ അച്ഛനോട് ചോദിച്ചു,
എന്നാ ഉണ്ടച്ചാ വിശേഷം ചോദിച്ചു. അച്ഛൻ പേടിച്ചുപോയി, എന്നെ ഉണ്ടച്ചാ വിശേഷം എന്ന് അയാളുടെ ഒരു സാധാരണ ലാംഗ്വേജിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അദ്ദേഹം വന്ന അച്ഛൻ തിരിച്ചു പോയില്ലെന്നുള്ളേ ഉള്ളൂ, അച്ഛൻ പേടിച്ചുപോയി. ഒരാളുടെ തൊഴിൽ പശ്ചാത്തലം പോലും അയാളുടെ ഭാഷയെ സ്വാധീനിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ മനോഹരമായൊരു ചൊല്ലുണ്ട്, ഗ്രേറ്റ് മെൻ തിങ്ക് അബൌട്ട് ടൈംസ്, ദ ലെസർ വൺ ടോക്ക് അബൌട്ട് ഇവൻസ് ആൻഡ് ദ ലീസ്റ്റ് ഓഫ് ദം ടോക്ക് അബൌട്ട് അതേഴ്സ്. ഏറ്റവും ഉന്നതന്മാരായ മനുഷ്യരെപ്പോഴും ആശയങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. മധ്യമന്മാരായ മനുഷ്യരെപ്പോഴും സംഭവങ്ങളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചുമായിരിക്കും സംസാരിക്കുന്നത്. ഏറ്റവും അധമന്മാരായ മനുഷ്യരെപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചായിരിക്കും, മറ്റുള്ളവരുടെ കുറ്റത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ക്രിസ്ത്യാനി എപ്പോഴും സംസാരിക്കുന്നത് അയൽക്കാരനെക്കുറിച്ചും ശത്രുവിനെക്കുറിച്ചുമാണ്. ക്രിസ്തു എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ആശയത്തെക്കുറിച്ചുമാണ്. അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു ഡി ജി പി നമുക്ക് കേരളത്തിലുണ്ട്. സാറിന് ജയിലിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രമല്ല അറിയാവുന്നത്, നന്നായിട്ട് പ്രസംഗിക്കാനും നല്ല പുസ്തകങ്ങൾ എഴുതാനും കഴിവുള്ള ആളാണ്. സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, വ്യത്യസ്തരാകാൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ചെറിയ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ നന്നായിരിക്കും, നല്ലൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു, ഉറുദു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ പരസ്പര ബഹുമാനവും അംഗീകാരവും ആദരവും കൂടുതലാണ്. കാരണം ഉറുദു ഭാഷയിൽ ഒരാൾക്ക് വേറെ ഒരാളെ ബഹുമാനിക്കാൻ 225 വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പരസ്പര ആദരവും ബഹുമാനവും കൂടുതലായിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, നിങ്ങളൊരു ഓർഡിനൻസ് ഇറക്കണമെങ്കിൽ, ഒരു ഉത്തരവ് ഇറക്കണമെങ്കിൽ, ഒരു കൽപ്പന ഇറക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കണം. കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ ഭരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് റൂളിംഗ് വൊക്യാബുലറി, ഭരണ പദാവലി ഏറ്റവും കൂടുതലുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. മൂന്നാമത് പറയുന്നു, സ്നേഹത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ ഫ്രഞ്ചിൽ എഴുതണം. കാരണം സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പര്യായങ്ങളുള്ളത് ആ ഭാഷയിലാണ്. നമ്മുടെ ശ്രേഷ്ഠ മലയാളത്തിനും ഒരു പ്രത്യേകത പറയുന്നുണ്ട്. നമ്മുടെ ശ്രേഷ്ഠ മലയാളത്തിൻ്റെ പ്രത്യേകത, ഒരാൾക്ക് വേറെ ഒരാളെ ബഹുമാനിക്കാൻ ഏറ്റവും കുറച്ച് വാക്കുള്ളത് മലയാളത്തിലാണ്. ഒരാൾക്ക് വേറൊരാളെ അസഭ്യം പറയാനും ഏറ്റവും കുറച്ച് വാക്കുള്ളത് മലയാളത്തിലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? വേറൊരുത്തൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പോയി ഇടപെടത്തില്ല, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന സാർത്ഥന്മാരായ ഒരുപറ്റം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മലയാള ഭാഷ. ഈ പാവയ്ക്കമാതിരി ചെറുതായിട്ട് വരുന്ന കൊച്ചു കേരളത്തിൻ്റെ ഭാഷ. സംശയമുണ്ടെങ്കിൽ ഭാരതത്തിലെ മറ്റേത് സംസ്ഥാനത്ത് നിങ്ങൾ യാത്ര ചെയ്താലും ഒരു വീടും മറ്റൊരു വീടും തമ്മിൽ ഇത്രയും വലിയ മതിലുണ്ടോ? പൂജപ്പുരയുടെ എക്സ്റ്റൻഷൻ മാതിരിയാണ് എല്ലാ വീടും മതിൽ കെട്ടി വെച്ചിരിക്കുന്നത്. ബാക്കി ഏത് സംസ്ഥാനത്ത് അരമതിലേ ഉള്ളൂ ഒരു വീടും മറ്റൊരു വീടും തമ്മിൽ? ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഭാഷ ഒരാളുടെ സംസ്കാരത്തെ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിന്തയുടെ വസ്ത്രമാണ് ഭാഷയെങ്കിൽ ഭാഷ നന്നാവണമെങ്കിൽ ചിന്ത നന്നാവണം. ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ആധിയിൽ നിന്നാണ് വ്യാധി ഉണ്ടാവുന്നത്. ആദ്യം നിങ്ങളുടെ ചിന്തയ്ക്ക് അസുഖം ബാധിക്കുന്നു, അവിടെ നിന്നാണ് നിങ്ങളുടെ ശരീരത്തിന് അസുഖമുണ്ടാവുന്നത് എന്ന് പറയുന്നു. യോഗാവശിഷ്ടമെന്ന് പറയുന്ന ഒരു പുരാതന ഗ്രന്ഥമുണ്ട് ഭാരതത്തിൽ. അതിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ പ്രാപിക്കുന്ന ജ്ഞാനത്തിൻ്റെ 7 അവസ്ഥകളെക്കുറിച്ച്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ശുഭേച്ഛ, സുവിചാരണ, തനുമാനസി, ഇങ്ങനെ പല അവസ്ഥകളുണ്ട്. അതിൽ ആദ്യത്തേത് മാത്രം ഓർമ്മയിലിരിക്കട്ടെ, ഒരാളുടെ അറിവിൻ്റെ ആരംഭം ശുഭേച്ഛയിൽ നിന്നാണ്, നല്ലത് ഇച്ഛിക്കുന്നതിൽ നിന്നാണ്, നല്ലതിനെ ആഗ്രഹിക്കുന്നതിൽ നിന്നാണ്. നമ്മുടെ ഫിലോക്കാലിയ മാതിരിയൊക്കെ നല്ലതിനോടുള്ള പ്രണയം, പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്തകളുടെ സമാഹാരത്തിനിട്ടിരിക്കുന്ന പേര് തന്നെ അതാണല്ലോ, നന്മയോടുള്ള സ്നേഹം, നന്മയോടുള്ള പ്രണയം എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീബുദ്ധൻ അഷ്ടാംഗപദം എഴുതുന്ന സമയത്ത്, അഷ്ടാംഗമാർഗം പഠിപ്പിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ 8 ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് ഊന്നി പറയുന്ന ഒന്നാണ് ദ റൈറ്റ് തോട്ട്, ശരിയായ ചിന്ത എന്ന് പറയുന്നത്. ഇങ്ങനെയെങ്കിൽ ഭാഷ നന്നാവണമെങ്കിൽ ചിന്ത നന്നാവണം, ചിന്ത നന്നാവണമെങ്കിൽ 2 വഴിയുണ്ട്, പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം. എന്തൊരെളുപ്പം! പ്രാർത്ഥിക്കാൻ 3 വഴിയുണ്ട്. പ്രാർത്ഥിക്കാനുള്ള 3 വഴിയിൽ ഒന്നിപ്പം നമ്മൾ നടത്തി കഴിഞ്ഞു, പൊതുപ്രാർത്ഥന, കോമൺ പ്രെയർ. സന്ധ്യാ നമസ്കാരത്തിന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു.
ഈ പൊതു പ്രാർത്ഥനയെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിൽ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ പൊതുവായ നമസ്കാരങ്ങളിൽ കൗമാ മുതൽ ആ നമസ്കാരം തീരുന്നത് വരെയുള്ള സമയത്ത് യാതൊരു വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മളാരും അതിനകത്ത് പറയുന്നില്ല. പൊതുവായ ചില സ്റ്റേറ്റ്മെൻസാണ്, ഈ ലോകത്തിൽ സമാധാനമുണ്ടാവണം, ഞങ്ങൾക്ക് അപ്പം തരണം, ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുകയാണ്. അല്ലാതെ നമ്മുടെ റബ്ബർ നോക്കിയോണമെന്നൊന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അതിനെ കോമൺ പ്രെയർ, പൊതു പ്രാർത്ഥന എന്ന് പറയുന്നത്. രണ്ടാമതൊരു പ്രാർത്ഥനാ രീതിയുണ്ട്, പ്രൈവറ്റ് പ്രെയർ. ഇതിനെ രഹസ്യ പ്രാർത്ഥന എന്നുള്ള പേരിൽ ആശ്രമങ്ങളിലൊക്കെ ചൊല്ലാറുണ്ട്. നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൗമാ പ്രാർത്ഥനയുടെയൊക്കെ ശേഷം ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. മൗനമായിട്ടോ ചിലപ്പോൾ ചെറിയ നേരിയ ശബ്ദത്തിലോ ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടി, നമ്മൾ പ്രാർത്ഥിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഈ രണ്ടാമത്തെ ഗണത്തിൽ പെടുത്തിക്കൊള്ളുക, പ്രൈവറ്റ് പ്രെയർ. മൂന്നാമതൊരു പ്രാർത്ഥനാ രീതി കൂടിയുണ്ട്, പ്രെയർ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. ജീസസ് പ്രെയർ എന്നോ യേശുനാമ പ്രാർത്ഥനയെന്നോ എന്നൊക്കെയുള്ള പേരിൽ ഇതറിയപ്പെടുന്നുണ്ട്. എല്ലാ പൗരസ്ത്യ പാരമ്പര്യങ്ങളിലും പ്രത്യേകിച്ച് കിഴക്കൻ ഓർത്തഡോക്സ് സഭകളിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ആവർത്തിച്ചുകൊണ്ട് ഒരു കുരുടൻ വഴിവക്കലിരുന്ന് പ്രാർത്ഥിക്കുന്നു. യേശു തമ്പുരാൻ അവൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അവന് കാഴ്ച കൊടുക്കുന്നു. ഇതുപോലെ ഹൃദയത്തിലെപ്പോഴും ദൈവമേനോട് കരുണ തോന്നണമേ, കുറിയലായസോൻ എന്ന് ആവർത്തിച്ച് ചൊല്ലുന്നതിലൂടെ നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുക എന്നുള്ള യഥാർത്ഥ കാഴ്ചയിലേക്ക് നമ്മുടെയൊക്കെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് ഹൃദയത്തിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് കിഴക്കൻ പാരമ്പര്യത്തിലുള്ള മതങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സൂഫി സന്യാസി അയാളുടെ ഒരു പള്ളിയിൽ പ്രസംഗിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈശ്വരൻ്റെ നാമം ജപിച്ചു കൊണ്ടിരുന്നാൽ മതി, നിനക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. ഈ പ്രഭാഷണം കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ വരെ ഇരിപ്പുണ്ട്. അതിലൊരു അധ്യാപകൻ പെട്ടെന്ന് എണീറ്റ് നിന്നു. ഇബിനു സീന എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. അദ്ദേഹം പെട്ടെന്ന് എണീറ്റിട്ട് ചോദിച്ചു, ഗുരുവേ എനിക്കൊരു സംശയമുണ്ട്. എന്താണ് സംശയം? തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന് പോലും കേൾക്കാൻ പറ്റാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ 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 എന്ന് പതിയെ പതിയെ മന്ത്രിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ദൂരത്തിരിക്കുന്ന ദൈവം കേട്ട് എങ്ങനെ ഉത്തരം പറയാനാണ്? ഇങ്ങനെ ഒരു തോന്നൽ നമുക്കും ഉണ്ട്. ഇതുകൊണ്ടാണല്ലോ പള്ളിപ്പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പൊക്കമുള്ള കൊന്നത്തെങ്ങിൻ്റെ തുമ്പത്ത് കൊണ്ട് കോളാമ്പി കെട്ടുന്നത്. ദൈവം ഒരുപാട് ദൂരെയാണല്ലോ. വേറൊരു സംശയം എനിക്ക് അടുത്തിടയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ പെൺകുട്ടികൾ അവർക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെടുകയാണെന്ന് വിചാരിക്കാം. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ വളരെ ആഴമേറിയ ഒരു സൗഹൃദമുണ്ട്. ഈ സൗഹൃദത്തിൽ പറയുന്ന പല കാര്യങ്ങളും വീട്ടുകാരറിയരുതെന്ന് ഇവർക്കൊരാഗ്രഹവുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ സ്വന്തം അമ്മ തൊട്ടിപ്പുറത്തിരിക്കുമ്പോൾ ഈ ചെവി കൂടെ ഫോണിൽ സംസാരിക്കുന്നത് അമ്മ കേൾക്കുമോ? അത്രയും ദൂരെയുള്ള ആളിൻ്റെ അടുത്ത് ഇവരുടെ നിർബന്ധത്തിന് നമ്മൾ ഇവരെ ഒന്ന് കെട്ടിച്ചു കൊടുത്തു നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടാമത്തെ മാസം ഇവരിത് ഇത്രയും അടുത്ത് നിന്ന് സംസാരിക്കുന്നത് നാലാമത്തെ വീട്ടിൽ കേൾക്കാം. എന്തുകൊണ്ടെങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ആളുകൾ എന്തുകൊണ്ട് വഴക്ക് പിടിക്കുമ്പോൾ ഒച്ച കൂട്ടുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ഒച്ച കൂട്ടുന്നതും ഇതേ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നുകിൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഇവാനി സുരുമേനി എപ്പോഴും ചോദിക്കുമായിരുന്നു, ദൈവം പൊട്ടനല്ലല്ലോ എന്ന്. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന് പോലും കേൾക്കാൻ പറ്റാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ 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 എന്ന് പറയുന്നത് കൊണ്ട് എന്നതാ പ്രയോജനം? പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ മോഹം മാറി ദേഷ്യം വന്നു. ഹേ കഴുതേ, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അയാൾ വേർത്ത് പോയി, വല്ലാതെ അങ്ങ് പരിഭ്രമിച്ചു പോയി. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഇത്രയും മാന്യനായ ഒരു മനുഷ്യനെ കയറി കഴുതയെന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഗുരു അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഹീനമെന്നും അധമമെന്നും വിചാരിക്കുന്ന ഒരു മൃഗത്തിൻ്റെ പേര് ഞാൻ നിങ്ങളുടെ മേൽ ഉച്ചരിച്ചപ്പോൾ നിങ്ങൾ ഇത്രയധികം പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും പരിക്ഷീണനാവുകയും ചെയ്തുവെങ്കിൽ
സർവശക്തനും പരമകാരുണികനുമായ ദൈവത്തിൻ്റെ നാമം നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ച് ഉച്ചരിക്കപ്പെടുന്ന സമയത്ത് പിശാച് എത്രയധികം നിന്റെ ചിന്തകളോട് അകന്നു മാറി ദൂരെ നിൽക്കും. ഇങ്ങനെയാണ് തിന്മയിൽ നിന്ന് ചിന്തയെ ശുദ്ധീകരിക്കുന്നത്. ഹൃദയത്തിലെപ്പോഴും ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്നൊരു പ്രാർത്ഥന. അത് നിങ്ങൾക്ക് കറിക്കരിയുമ്പോൾ പറ്റും, റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ പറ്റും, നടന്നു പോകുന്ന വഴിക്ക്, ബസ്സിൽ പോകുന്ന വഴിക്ക് എപ്പോഴും പറ്റും. കുറിയലായിസോൻ, ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ ദൈവമേ എന്നൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോകാൻ പറ്റണം. ഭാരതത്തിലെ ആധ്യാത്മിക സാധനകളിൽ തിദിക്ഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിങ്ങനെയാണ്, കയ്യും കാലും കണ്ണും കാതും കൊണ്ട് നിയന്ത്രിക്കണം, കണ്ണും കാതും മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം, മനസ്സ് ഈശ്വര വിചാരം കൊണ്ട് നിയന്ത്രിക്കണം. ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പള്ളിയിൽ പ്രദക്ഷിണമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാനിവിടെ പറയുന്ന കാര്യം കോട്ടയത്തെ കാര്യങ്ങൾ ഇവിടെ പറയുന്നു, ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. പള്ളിയിൽ പ്രദക്ഷിണം ഇറങ്ങുന്ന സമയത്ത് 2-3 കിലോമീറ്ററാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ഇങ്ങനെ പോയി വരുന്ന സമയത്ത് ഈ നടക്കുന്ന ആളുകൾക്കൊക്കെ നന്നായിട്ട് ദാഹിക്കും, പക്ഷേ ആരും ഒന്നും വെള്ളമൊന്നും കൊണ്ട് കൊടുക്കാറില്ല. എന്നാൽ കമ്മിറ്റിക്കാരാണെങ്കിൽ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടത്തിപ്പുള്ളത് കൊണ്ട് അവർക്ക് നന്നായിട്ട് ദാഹിക്കും. ഈ നന്നായിട്ട് ദാഹിക്കുന്ന ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ബോർഡ് കാണും. കറുത്ത ബോർഡ് വെളുത്ത അക്ഷരാണോ അതോ വെളുത്ത ബോർഡ് കറുത്ത അക്ഷരാണോ? തിരുമേനി ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല, പോകാറില്ല. തിരുമേനി പറയും, തിരുമേനിയെ കുറിച്ച് പറയുമോ? എന്തായാലും നിങ്ങൾക്കറിയാം, ഈ കാർന്നോർ ഇത് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലങ്ങോട്ട് പോവും. ഇത് കണ്ടില്ല, കുഴപ്പമുണ്ടോ? കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കണ്ണും കാതും താൻ എന്ത് കാണണം കാണണ്ടായെന്നും താൻ എന്ത് കേൾക്കണം കേൾക്കണ്ടായെന്നും തീരുമാനിക്കാൻ അതിന് കഴിവ് കൊടുക്കുന്നത് മനസ്സാണ്. മനസ്സാണെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സാധനമാണ്. അതെവിടെ കെട്ടിയിടണം? ഈശ്വര വിചാരത്തിൽ, നിരന്തരമായ ദൈവസ്മരണയിൽ കെട്ടിയിടണം. എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ എന്നൊരു വിചാരമുണ്ടെങ്കിൽ നിൻ്റെ കാലടികളെ നിനക്ക് നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുമെന്ന് പിതാക്കന്മാരുടെ ശാസനങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥന കൊണ്ട് നിൻ്റെ ചിന്തയെ ശുദ്ധീകരിക്കാം. ഇനി വേദപുസ്തക വായന കൊണ്ട് നിൻ്റെ ചിന്തയെ ശക്തീകരിക്കാം. കഴിഞ്ഞ കുറേ നാളായിട്ട് എനിക്ക് വേദപുസ്തകം വായന ഇച്ചിരി കുറവായിരുന്നു. പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം നോക്കുന്നതല്ലാതെ വേദപുസ്തകം വായിക്കുന്നില്ല. വേദപുസ്തകം വായിക്കേണ്ടത് ഹൃദയപൂർവ്വമാണ്, അങ്ങനെ വായിച്ചില്ല. പത്രമൊക്കെ ഇഷ്ടംപോലെ സമയമെടുത്ത് വായിക്കുന്നുണ്ട്, മറ്റ് നോവൽ വായിക്കുന്നുണ്ട്, കഥപുസ്തകം വായിക്കുന്നുണ്ട്, ചരിത്ര പുസ്തകം വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നുണ്ട്. വേദപുസ്തകം വായന കുറവായിരുന്നു. എന്തായിരുന്നു കാരണമെന്ന് അവസാനം കണ്ടുപിടിച്ചു. ഈ പത്രം വായിക്കുകയും ന്യൂസ് ചാനലൊക്കെ കാണുകയും ചെയ്താൽ ഒരു ഗുണമുണ്ട്. ഈ പത്രത്തിൽ വരുന്നതും ന്യൂസ് ചാനലിൽ കാണുന്നതുമായ കാര്യങ്ങളൊന്നും നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. നമ്മളാരും നമ്മുടെ അപ്പൻ്റെ തലക്കടിച്ചിട്ടില്ല, അമ്മയ്ക്ക് വിഷം കൊടുത്തിട്ടില്ല, പിള്ളേരെ പട്ടിക്കൂട്ടിൽ ഇട്ടിട്ടില്ല, സോളാർ വിറ്റിട്ടില്ല, സ്വർണം കടത്തിയിട്ടില്ല, ബാറിന് ഓഴ കൊടുത്തിട്ടില്ല, ഫോൺ ടാപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല നമ്മളാരും. ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ പരിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കരുതോ? കുറഞ്ഞ പക്ഷം വാഴ്ത്തപ്പെട്ടവരായിട്ടെങ്കിലും ഇല്ല. ഈ പത്രമൊക്കെ വായിച്ചാൽ ഇങ്ങനൊരു തോന്നല്, നമ്മളൊക്കെ കൊള്ളാവുന്ന ആൾക്കാരാണെന്ന് ഒരു തോന്നൽ നമുക്ക് കിട്ടും. പക്ഷെ വേദപുസ്തകം വായിച്ചാലോ? എല്ലാവരും 1-ാം തീയതിയാണല്ലോ എല്ലാം തുടങ്ങുന്നത്. ജനുവരി 1-ാം തീയതി കുറേയധികം തീരുമാനങ്ങൾ നമ്മൾ എടുത്ത് കാണുമല്ലോ. ഈ വർഷം ഞാനൊരു തീരുമാനം എടുത്തത് എന്താണെന്നറിയോ? ഇനി മേലാൽ ഒരു തീരുമാനം എടുക്കത്തില്ലെന്നാണ്. എന്തായാലും ജനുവരി 1-ാം തീയതി നമ്മൾ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. തുറന്നു വെച്ചു, വായിക്കുന്നു. വിധിക്കരുത്, അടച്ചു വെച്ചു. ജീവിക്കാൻ പറ്റുമോ? വിധിക്കരുത്. കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നവരെ 16 പ്രാവശ്യം, കാണാത്തവരെ 28 പ്രാവശ്യം വിധിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. അടച്ചു വെച്ചു. ഇനി ഫെബ്രുവരി 1-ാം തീയതി വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു. മോഹിക്കരുത്, അടച്ചു വെച്ചു. പണത്തോട്, ജഡത്തോട്, അധികാരത്തോട് മോഹമില്ലാത്ത ആരാ ഉള്ളത്? എന്നാൽ വേദപുസ്തകമനുസരിച്ച് ജീവിക്കുകയാണെങ്കിലോ നിന്റെ ചിന്തകൾക്ക് ശക്തിയുണ്ടാവും. ഇങ്ങനെ ശുദ്ധവും ശക്തവുമായ ചിന്തകൾ കൊണ്ട് ഈ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് നിന്റെ ഭാഷ, നിന്റെ ജീവിതത്തിൻ്റെ ഭാഷ ദൈവരാജ്യത്തിൻ്റേതാവുന്നത്. എന്താണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണോ എൻ്റെ ജീവിതം സംസാരിക്കുന്നത് എന്നറിയാനുള്ള ടെസ്റ്റ് എന്നറിയാമോ? ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ എല്ലാവർക്കും മനസ്സിലാവും. കൽക്കട്ടയിൽ അമ്മ തെരേസ വന്നിറങ്ങുമ്പോൾ അമ്മയ്ക്ക് ബംഗാളി അറിയില്ല,
ബംഗാളിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് അൽബേനിയയിലെ ഭാഷയും അറിയത്തില്ല. പക്ഷെ എന്ത് പെട്ടെന്നാണ് ആശയവിനിമയം നടക്കുന്നത്! ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണ് അമ്മ തെരേസ സംസാരിച്ചത്. എൻ്റെയും നിൻ്റെയും ഭാഷ ഈ ഭൂമിയിൽ നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവാതെ വരുന്നുണ്ട്, ഇല്ലേ? 10-40 വർഷമൊക്കെ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞ് ജീവിച്ച അപ്പച്ചനും അമ്മച്ചിയും കൂടെ തമ്മിൽ ചില സമയത്തൊക്കെ പറയും, അമ്മച്ചി അപ്പച്ചനോട് പറയും, നിങ്ങൾക്കെന്നെ ഇന്നേ വരെ എന്തോ മനസ്സിലായിട്ടില്ല. പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കൊച്ചു പിള്ളേർ അവരുടെ അപ്പനോടും അമ്മയോടും എത്ര പ്രാവശ്യം ഇതിനിടയ്ക്ക് പറഞ്ഞു കാണും, ഞങ്ങൾ പറയുന്നു ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, മനസ്സിലാവുന്നില്ല. ചില കാർന്നവന്മാർ പള്ളിപ്പൊതുയോഗത്തിൽ ഈ അച്ഛന്മാരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വഭാവം ഇതുവരെ അച്ഛന് എന്താപ്പ ഇത്, ഏതാ ഇത് മനസ്സിലാവാത്തത്? ആ സാധനം ഏതാണ്? നമ്മുടെ ഈ തനിനിറം എന്ന് പറയുന്ന ആ സാധനം എവിടെ വെച്ചിരിക്കുന്നേ? എവിടെയാണ് ഭാഷ മനസ്സിലാവാത്തത്? വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, ബാബേലിൽ മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ ഗോപുരം പണിയുന്ന സമയത്ത് ദൈവം അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൽ അഹങ്കാരം കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ, ധിക്കാരം കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം സംസാരിക്കുന്ന ഭാഷ ആർക്കും മനസ്സിലാവില്ല. എവിടെയാണ് ഭാഷ മനസ്സിലാവുന്നതെന്നും തിരുവെഴുത്ത് പറയുന്നുണ്ട്. അപ്പോസ്തോല പ്രവൃത്തികളിൽ മർക്കോസിൻ്റെ മാളികയിൽ ശിഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളുടെ രൂപത്തിൽ അവരുടെ മേൽ ആവസിക്കുകയും ശീമോൻ പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ കേട്ടിരുന്ന ഓരോരുത്തരും താന്താൻ്റെ ഭാഷയിലത് മനസ്സിലായി എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലിഹ ആത്മാവിൻ്റെ ഭാഷയുടെ അക്ഷരമല പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. എൻ്റെ ജീവിതം സ്നേഹമാണ് സംവദിക്കുന്നതെങ്കിൽ ഏത് അയൽക്കാരനാണ് അത് മനസ്സിലാവാത്തത്? എൻ്റെ ജീവിതം സമാധാനമാണ് സംവദിക്കുന്നതെങ്കിൽ ഏത് ജാതിക്കാരനാണത് തിരിച്ചറിയാതെ പോകുന്നത്? എൻ്റെ ജീവിതം വിശ്വസ്തതയാണ് പാലിക്കുന്നതെങ്കിൽ ഏത് ജോലി സ്ഥലത്താണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നാം തിരിച്ചറിയാതെ പോകുന്നത്? യേശുദമ്പരാൻ്റെ ഭാഷ പോലെയായിരിക്കണം ഒരു സത്യക്രിസ്ത്യാനിയുടെ ഭാഷ. എന്താണ് യേശുദമ്പരാൻ്റെ ഭാഷയുടെയും ഭാഷണത്തിൻ്റെയും പ്രത്യേകത? യോഹന്നാൻ സ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കയ്യപ്പാവും ഹന്നാനും കൂടെ ചേർന്നിട്ട് യേശുദമ്പരാനെ പിടികൂടുവാനായിട്ട് രണ്ട് പടയാളികളെ അയക്കുന്നു. ഈ പടയാളികൾ തമ്പുരാനെ പിടികൂടാൻ പറ്റാതെ വെറും കയ്യാലെ മടങ്ങി വരുന്നു. കയ്യപ്പാവ് ഹന്നാനും അടങ്ങുന്ന മഹാപുരോഹിത സംഘം ഈ ദാസന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അവനെ പിടികൂടിയില്ല? ആ സമയത്ത് ആ സാധാരണക്കാരായ ഭൃത്യന്മാർ പറയുന്ന, പടയാളികൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ആ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഇന്ന് വരെ ആരും സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. എന്താണ് യേശുദമ്പുരാൻ്റെ ഭാഷയുടെ പ്രത്യേകത? ആ നാട്ടിൽ നടപ്പുള്ള ഭാഷ തന്നെയാണ് യേശുദമ്പുരാൻ സംസാരിച്ചിട്ടുള്ളത്. ഹേരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയും പരീശൻ്റെയും സാധൂക്കിൻ്റെയും കള്ളൻ്റെയും വേശ്യയുടെയും ചുങ്കക്കാരൻ്റെയും ഭാഷ തന്നെയാണ്. സൂക്ഷിച്ച് അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാകും, ഹേരോദാവ് സംസാരിച്ചത് അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭാഷയാണ്, പീലാത്തോസ് സംസാരിച്ചത് ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകുന്നതിൻ്റെ ഭാഷയാണ്, പരീശൻ ആത്മവഞ്ചനയുടെ, സാധൂക്കിൻ കാപട്യത്തിൻ്റെ, വേശ്യ വ്യഭിചാരത്തിൻ്റെ, ചുങ്കക്കാരൻ ചൂഷണത്തിൻ്റെ, കള്ളൻ മോഷണത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നതിനിടയ്ക്കാണ് യേശുദമ്പുരാൻ പാലസ്തീനായുടെ തെരുവോരങ്ങളിൽ കൂടി നടന്നു പറഞ്ഞത് സ്നേഹത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്, കരുണയുടെ അധിക ദൂരങ്ങളെക്കുറിച്ച്, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന പുതിയൊരു കൽപ്പനയെക്കുറിച്ച്. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ പറഞ്ഞതെല്ലാം പുതിയ കാര്യങ്ങളാണ്. പുതിയ കൽപ്പന, പുതിയ ശിഷ്യത്വം, പുതിയ പെസഹ, പുതിയ കുഞ്ഞാട്, ഇങ്ങനെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് യേശുദമ്പുരാൻ ആ ദൈനംദിന ജീവിതത്തിൽ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞത്! പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പകർന്നുകൊണ്ടാണ് ചരിത്രത്തിലെ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത്. അവൻ്റെ പിന്തുടർച്ചക്കാരാണ്, അവൻ്റെ അനുയായികളാണ്, നസറായൻ്റെ അനുയായികളാണ് ഞാനും നീയും എന്നുള്ളത് ഈ ഭൂമിയിലെ വ്യവഹാരത്തിനിടയ്ക്ക് സൗകര്യപൂർവം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിസ്മരിച്ചു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഷ ദൈവരാജ്യത്തിൻ്റെതാവണം. അത് ശുദ്ധമുള്ള ചിന്തയിൽ നിന്ന്,
ശക്തമായ ചിന്തയിൽ നിന്ന് മാത്രമേ പുറത്തു വരികയുള്ളൂ. കസൻസാക്കീസിൻ്റെ പ്രശസ്തമായൊരു നോവലുണ്ട് സെയിൻറ്റ് ഫ്രാൻസിസിനെ കുറിച്ച്. അതിലെ ഒരു കഥാസന്ദർഭം രാവിലെ ഇവിടെ ഞങ്ങൾ അച്ഛന്മാരുമായിട്ട് സംസാരിച്ചതാണ്. അതിലെ ഒരു കഥാസന്ദർഭം ഇങ്ങനെയാണ്. ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ബ്രദർ ലിയോയും കൂടി റോമിലേക്ക് പോകുന്നു അവരുടെ സന്യാസ കൂട്ടത്തിന് അംഗീകാരം കിട്ടാനായിട്ട്. ആ പോകുന്ന സമയത്ത് ഒരു വയലിൽ കൂടി പോകുമ്പോൾ വയലിൽ പണി ചെയ്തുകൊണ്ടിരുന്ന കൃഷിക്കാരൻ പെട്ടെന്ന് പണി നിർത്തി ഫ്രാൻസിസിൻ്റെ മാർഗമധ്യേ വന്ന് നിൽക്കുന്നു. ഫ്രാൻസിസിനോട് ചോദിക്കുന്നു, ഏയ് നീയാണോ അസീസിയിലെ ഫ്രാൻസിസ്? ഫ്രാൻസിസ് പറയുന്നു, അതെ. ഈ കൃഷിക്കാരൻ്റെ അടുത്ത മറുപടി ഇങ്ങനെയാണ്, ആളുകളുടെയൊക്കെ വിചാരം നീ ഒരു വിശുദ്ധനാണെന്നാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. നമ്മൾ ഈ കൺവെൻഷന് വരുന്നത് കൊണ്ടും നമ്മൾ പള്ളി ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ടും നോയമ്പുകളൊക്കെ വീടുന്നത് കൊണ്ടും ആളുകളുടെ വിചാരം നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്നാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം. മുല്ല നസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു തമാശക്കാരനുണ്ട്, നിങ്ങൾ കുട്ടികൾക്കറിയാം പ്രത്യേകിച്ചും. അദ്ദേഹം തമാശ പറയും, അതുപോലെ തന്നെ നല്ല ആഴമുള്ള ചിന്തകളും പങ്കുവെക്കാറുണ്ട്. ഒരു ദിവസം മുല്ല നസറുദ്ദീൻ്റെ അടുത്ത് അയാളുടെ രാജാവ് ഒരു ചോദ്യം തമാശയ്ക്ക് ചോദിച്ചു, മുല്ല എന്നെ മാർക്കറ്റിൽ കൊണ്ടുവിറ്റാൽ എത്ര രൂപ കിട്ടും? രാജാവ് ഇങ്ങനെ ചോദിക്കാൻ കാരണം ഒരു കൊട്ടാരത്തിലെ ജോലിക്കാരനായതുകൊണ്ട് ഈ അരമനെ താമസിക്കുന്ന ആളായതുകൊണ്ട് എപ്പോഴും രാജാവിനോട് മുഖസ്തുതി പറയും, രാജാവിന് ഈ ഭൂമിയിലെങ്ങും ഇല്ലാത്ത ഭയങ്കര വില കിട്ടും എന്നൊക്കെ രാജാവിനെ പറഞ്ഞ് സുഖിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് രാജാവ് ഈ ചോദ്യം ചോദിക്കുന്നത്, എന്നെ മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ എത്ര രൂപ കിട്ടും? മുല്ല നസറുദ്ദീൻ രാജാവിനെ ഒന്ന് നോക്കി മൊത്തത്തിൽ മുകളിൽ നിന്ന് താഴെ വരെ, എന്നിട്ട് പറഞ്ഞു, ഒരു 10 സ്വർണ്ണനാണയം കിട്ടുമായിരിക്കും. രാജാവിന് ദേഷ്യം വന്നു. ഇന്നത്തെ പോലെ സ്വർണത്തിന് വിലയില്ല എന്ന് കേട്ടോ. രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പിനുണ്ടല്ലോ 10 സ്വർണ്ണനാണയം. ഉടനെ മുല്ല ഒന്നും കൂടെ പറഞ്ഞു, രാജാവേ ഞാൻ അതിൻ്റെ വില മാത്രമേ കൂട്ടിയുള്ളൂ ഉടുപ്പിൻ്റെ. അല്ല, സത്യത്തിൽ നമ്മളിട്ടിരിക്കുന്ന ഈ ഉടുപ്പിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും നമ്മുടെ ഭവനങ്ങളുടെയും ഒക്കെ വിലയൊന്നും മാറ്റിവെച്ചാൽ, ആസ് എ ക്രിസ്ത്യൻ വാട്ട് വി ഹാവ്? ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തുണ്ട്? ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വിശ്വാസത്തിന് എത്രമാത്രം ആഴമുണ്ട്? നമ്മുടെ പ്രത്യാശയ്ക്ക് എത്രമാത്രം ഉയരമുണ്ട്? നമ്മുടെ സ്നേഹത്തിന് എത്രമാത്രം ദൂരമുണ്ട്? ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഭാഷ സംസാരിക്കുവാൻ നാം പരിശീലിക്കണം. കാരണം വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ നോക്കി പാർക്കുന്നത്. രണ്ടാമത്, എൻ്റെ പിള്ളേർ എന്നത് എന്നോട് പറഞ്ഞു വിട്ടെ, അവിടെ പോകുമ്പോൾ കാലാവസ്ഥ നോക്കണമെന്ന് പറഞ്ഞു. ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ എന്താണ്? എല്ലാവരും എന്നെ നോക്കണ്ട, ഞാൻ പോയിട്ടില്ല. ദൈവരാജ്യത്തിൽ ചൂടാണോ തണുപ്പാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു സംഗതി ഉറപ്പാണ്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും തന്നെ ഇല്ല. ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ വെളിച്ചത്തിൻ്റെ കാലാവസ്ഥയാണ്. അവിടെ മുഴുവൻ സമയം പ്രകാശമാണ്, പൂർണ്ണ സമയം ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് മാതിരി സുതാര്യ കേരളം. അവിടെ അതിനകത്ത് അഴിമതിയൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും പേരങ്ങനെയാണ്, സുതാര്യ കേരളം എന്ന് പറഞ്ഞ മാതിരി വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ കാലാവസ്ഥയാണ്. അവിടെ തിന്മയ്ക്കൊട്ടൊരു സാധ്യതയും ഇല്ല, യാതൊരു തരത്തിലും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് തരത്തിലുള്ള വെളിച്ചത്തിൻ്റെ കാലാവസ്ഥയാണ് നാം സൂക്ഷിക്കേണ്ടത്, നാം പരിശീലിക്കേണ്ടത്? ഹൃദയത്തിൽ ഒരു വെളിച്ചത്തിൻ്റെ കാലാവസ്ഥ പരിശീലിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് വീണ്ടും ഈ സന്ദർഭത്തിനനുസരിച്ച് ആവർത്തിക്കേണ്ടുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം ആരംഭമാണ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. സന്ധ്യയായി, ഉഷസമായി, ഒന്നാമത്തെ ദിവസം ദൈവം എന്തുണ്ടാക്കി? ആകാശവും ഭൂമിയും അല്ല ഉണ്ടാക്കിയത്. ആകാശവും ഭൂമിയും ദൈവം ഉണ്ടാക്കി എന്നൊരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്.
കപ്പദോക്കയിലെ വലിയമാർ ബസേലിയോസ് ഉൽപ്പത്തിയുടെ വിവരണത്തിന് വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്നുള്ളത് ആ മൊത്തം ക്രിയേഷൻ സൃഷ്ടി വിവരണത്തിൻ്റെ ഒരു ടൈറ്റിലാണ്, ഒരു ശീർഷകമാണ്. പിന്നെ ഓരോ ദിവസവും എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് ഡീറ്റെയിൽഡായിട്ട് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ദിവസം എന്നെ ഉണ്ടാക്കി, വെളിച്ചമുണ്ടാക്കി. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉണ്ടാക്കിയത് എത്രാമത്തെ ദിവസമാണ്? നാലാമത്തെ ദിവസമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കാണുന്നത് ഏത് പ്രകാശത്തിലാണ്? പകൽ സൂര്യപ്രകാശത്തിൽ, ഇല്ലെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ, ഇല്ലെങ്കിൽ 150 വർഷം പഴക്കമുള്ള ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ. പകൽ നമ്മൾ സൂര്യപ്രകാശത്തിലാണ്, നാലാമത്തെ ദിവസത്തെ പ്രകാശത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ദിവസത്തെ വെളിച്ചം എവിടെ പോയി? ഇതുകൊണ്ടാണ് നമ്മൾ വേദവസം വായിക്കാത്തല്ലേ. ആദ്യത്തെ ഖണ്ഡിക തൊട്ട് കുഴപ്പമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, അവന് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അവനും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല. പക്ഷെ ഇവിടം തൊട്ടൊക്കെ വായിച്ചു തുടങ്ങിയ മൊത്തം ചിന്ത കുഴപ്പമുണ്ടാവും. പുറത്തെ വെളിച്ചത്തിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്, നാലാമത്തെ ദിവസത്തെ വെളിച്ചത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ വെളിച്ചം പുറത്തില്ലെങ്കിൽ പിന്നെ എവിടെ കാണും? അകത്ത് കാണും. ദ പ്രൈമറി ലൈറ്റ് ഈസ് ദ ഇന്നർ ലൈറ്റ്. ആദ്യ വെളിച്ചം തന്നെയാണ് ആന്തരിക വെളിച്ചം. ഉൾ വെളിച്ചത്തോടെ പെരുമാറാനായിട്ട് നമ്മൾക്ക് പറ്റണം. അയ്യപ്പ പണിക്കർ എന്ന് പറയുന്ന ഒരു കവിയും ചിന്തകനും ഒക്കെ മലയാളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചുപോയി. പണിക്കർ സാറിനെ കാണാനായിട്ട് ഒരു ആശ്രമത്തിലെ 2 സന്യാസിമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന സമയത്ത് സാറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല, സന്ധ്യയായിട്ടും. സാറുണ്ടോ ഇല്ലയെന്നൊരു സംശയം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കോളിംഗ് ബെല്ലിൽ സ്വിച്ചമർത്തി സാറ് തന്നെ വന്ന് കതക് തുറന്ന് ഈ 2 സ്വാമിമാരെയും കൂടി അകത്തെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. അകത്തൊരു മുറിയിൽ വെട്ടമുണ്ട്, ആ വെട്ടത്തിൻ്റെ സമീപത്തേക്ക് ഇവരെ കൊണ്ടുപോയി. അവിടെ ചെന്ന് സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു സ്വാമിക്ക് ഭയങ്കര സംശയം. ആ സ്വാമി സാറിനോട് ചോദിച്ചു, സാറേ പുറത്തന്നെ വെട്ടമില്ലാത്തെന്ന് ചോദിച്ചു. സാറിൻ്റെ മറുപടി ഇങ്ങനെയാണ്, സ്വാമി പുറം വെളുത്തിരുന്നിട്ട് എന്ന കാര്യം, അകത്തല്ലേ ഇച്ചിരി വെട്ടം വേണ്ടത്? പുറം വെളുത്തിരുന്നിട്ട് എന്ന കാര്യം, അകത്തല്ലേ ഇച്ചിരി വെട്ടം വേണ്ടത്? നമ്മുടെ ഉള്ളിൽ അകവെട്ടം കുറഞ്ഞു വരുന്നുണ്ട്, വെളിച്ചത്തിൻ്റെ ഒരു കാലാവസ്ഥ കുറയുന്നുണ്ട്. നീ തന്നെ നിനക്കൊരു വിളക്കാവുക എന്നൊരു ഉപദേശം ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ റബ്ബർ ടാപ്പ് ചെയ്യുമ്പോൾ നെറ്റിയെ വെക്കുന്ന ഒരു ലൈറ്റില്ലേ, തൊപ്പി മാതിരി വെക്കുന്ന ഒരു സാധനം, ഈ വെട്ടമുണ്ടെങ്കിൽ എന്നാ ഗുണം? പാമ്പ് കടിക്കത്തില്ലല്ലേ. അതുമാത്രമല്ലല്ലോ ഗുണം, നമ്മൾ ആരെയും പോയി ഇടിക്കത്തില്ല, നമ്മളെ ആരും വന്ന് ഇടിക്കത്തില്ല. ഇന്ന് വ്യക്തികൾ തമ്മിൽ അടിക്കുന്നുണ്ടോ? ഉണ്ട്. സമുദായങ്ങൾ തമ്മിൽ അടിക്കുന്നുണ്ടോ? ഉണ്ട്. രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ അടിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം എന്താണ്? ഇത്തിരി വെളിച്ചക്കുറവുണ്ട്, ഉള്ളിൽ ഇത്തിരി വെളിച്ചക്കുറവുണ്ട്. ഈ വെളിച്ചത്തിൻ്റെ കാലാവസ്ഥ, ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ, ഈ ഇരുട്ടിൻ്റെ ലോകത്തിൽ പുനരായിട്ട് സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെയും നിൻ്റെയും ഭാരമേറിയ ആത്മീയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് കാലാവസ്ഥയ്ക്ക് അത്രയധികം പ്രാധാന്യമുള്ളത്? ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്തങ്ങളായ വിളവുകളാണ് ഉണ്ടാവുന്നത്. ആപ്പിൾ ഉണ്ടാവുന്നിടത്ത് തേങ്ങയുണ്ടാവുന്നില്ല, ചക്കയുണ്ടാവുന്നിടത്ത് ഓറഞ്ച് ഉണ്ടാവുന്നില്ല, ഗോതമ്പുണ്ടാവുന്നിടത്ത് അരി ഉണ്ടാവുന്നില്ല, തിരിച്ചുമുണ്ടാവുന്നില്ല. ഓരോ കാലാവസ്ഥയിലും ഓരോ പ്രത്യേകതരം ഭക്ഷണ വിളവുകളാണ് ഉണ്ടാവുന്നത്. ഈ ഓരോ തരം ഭക്ഷണം കഴിക്കുന്നവരുടെ ഉള്ളിൽ ഓരോ തരം കാലാവസ്ഥ രൂപപ്പെടുന്നുണ്ട്. തിരിച്ച് ചിന്തിച്ച് നോക്കിക്കേ, ഓരോ തരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഓരോ തരം സ്വഭാവമല്ലേ? നോയമ്പുള്ളവനൊരു സ്വഭാവം, നോയമ്പില്ലാത്തവനൊരു സ്വഭാവം, കടുവയ്ക്കൊരു സ്വഭാവം, മാനിനൊരു സ്വഭാവം, സിംഹത്തിനൊരു സ്വഭാവം, മുയലിനൊരു സ്വഭാവം, മദ്യം കുടിക്കുന്നവനൊരു സ്വഭാവം, മദ്യം കുടിക്കാത്തവനൊരു സ്വഭാവം. അതുകൊണ്ടാണ് പറയുന്നത്, ആഹാരശുദ്ധി ശരീരശുദ്ധി വരുത്തും, ശരീരശുദ്ധി മനഃശുദ്ധി വരുത്തും, മനഃശുദ്ധി ആത്മശുദ്ധി വരുത്തുമെന്ന് പറയുന്നത്. ഇങ്ങനെ കഴിക്കുന്ന ആഹാരം നമ്മുടെ ഉള്ളിൽ ഒരു കാലാവസ്ഥയെ രൂപപ്പെടുത്തുന്നു. നേരത്തേക്ക് 4 മണിക്ക് നമ്മുടെ പിള്ളേർ കഴിച്ചുകൊണ്ടിരുന്ന സാധനം എന്താണ്? കൊഴുക്കട്ടയാണ്, ഇല്ലെങ്കിൽ അടയാണ്, ഇലയപ്പോ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ പിള്ളേർ കഴിക്കുന്ന സാധനം ബർഗറാണ്. എന്താണ് ഈ കൊഴുക്കട്ടയും ബർഗറും തമ്മിലുള്ള വ്യത്യാസം? അല്ലെങ്കിൽ കൊഴുക്കട്ടയും പപ്സും തമ്മിലുള്ള വ്യത്യാസം? കൊഴുക്കട്ടയുടെ അകത്ത് വെച്ചിരിക്കുന്നത് പുറത്ത് കാണത്തില്ല,
അമ്മമാരുടെ സ്നേഹം പോലെയും വഴക്ക് പോലെയും സഭയുടെ കൽപ്പന പോലെയാണ്. ഇത് കഴിക്കുകയോ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്താലേ മനസ്സിലാവുള്ളൂ ഇതിനകത്ത് മധുരം ഉണ്ട് എന്നുള്ളത്. ബർഗർ എങ്ങനെ ഇരിക്കുന്നത്? രണ്ട് ബണ്ണ് വെച്ചിട്ടുണ്ട്, നടുക്കൊരു കട്ട്ലേറ്റും വെച്ചിട്ടുണ്ട്, മേളിലൊരു ഇറുകിലിയും കുത്തിവരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശവോടക്കനൊക്കെ ഇതാണല്ലോ കൊടുക്കുന്നത്. അപ്പം ഈ സാധനം കഴിക്കുന്നത് കൊണ്ട്, ഇത് രണ്ടും കഴിക്കുന്നത് കൊണ്ട് എന്ത് സ്വഭാവ വ്യത്യാസമാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ എന്നെ ഇവിടെ നിന്ന് വിട്ടേക്കണം, ഇവിടെ വലിയ കുഴപ്പം കാണത്തില്ല. ഈ അകത്ത് വെച്ചിരിക്കുന്നത് പുറത്തിരിക്കുന്ന ഭക്ഷണ സാധനം കഴിക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. ചില പിള്ളേരൊക്കെ ഇപ്പം പള്ളി വരുന്നത് അകത്തിടേണ്ടത് പുറത്തിട്ടുണ്ടാണ്. വേഷവിധാനത്തിൽ പോലും ഒരു ഔചിത്യക്കുറവ് വന്നിട്ടുണ്ട്. ഈ മുക്കാൽ നീളമുള്ള പാൻ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ശുശ്രൂഷയ്ക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവരറിഞ്ഞുകൊണ്ടല്ല. നമ്മുടെ ഭക്ഷണക്രമം നമ്മുടെ ഉള്ളിൽ ഒരു വ്യത്യസ്തമായ കാലാവസ്ഥയെപ്പോലും രൂപീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഭിമന്യു തിരുമനസ്സുകൊണ്ട് ദാനിയേലിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. ദാനിയേലിന് നോമ്പുണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു. രാവിലെ അച്ഛന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും സെൽഫി എടുക്കുമല്ലോ, ഇപ്പം ക്യാമറ കൊണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുമല്ലോ. നെബുക്കദ്നേസർ രാജാവ് ഒരു സെൽഫി എടുത്തു പൊന്നുകൊണ്ട്, എന്നിട്ട് അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, എല്ലാവരും ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നാല് ചെറുപ്പക്കാർ മാത്രം ഡിസ്ലൈക്ക് ചെയ്തു. ദാനിയേലും പിന്നെ ശദ്രക്കും മേശക്കും അഭേദനകവും. അതിൻ്റെ കാരണമാണ് തിരുമേനി പറഞ്ഞത്, അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ ആ ചെറുപ്പക്കാർക്ക് ശേഷിയുണ്ടായത് അവർക്ക് നോയമ്പുണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവരാജ്യത്തിൻ്റെ ഒരു കാലാവസ്ഥ രൂപപ്പെടുത്താൻ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് നോമ്പാണ്. വലിയ നോയമ്പ് ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, നോമ്പിലേക്ക് പ്രവേശിക്കുന്നവൻ പറുദീസയിലേക്ക് പ്രവേശിക്കുന്നു. പറുദീസ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ലളിതമായ നിർവചനം ദൈവത്തെ അനുസരിക്കുന്ന സ്ഥലമെന്നാണ്. ദൈവത്തെ അനുസരിക്കാത്ത സമയത്ത് ആദാം പറുദീസയ്ക്ക് വെളിയിലാണ്, ദൈവത്തെ അനുസരിക്കുന്ന സമയത്ത് അവൻ പറുദീസയ്ക്ക് അകത്താണ്. അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന സമയത്ത് സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് ദൈവത്തെ അനുസരിക്കുന്ന സമയത്ത് ഞാനും നീയും പറുദീസയുടെ കാലാവസ്ഥയിലാണ്, ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥയിലാണ്, വരുവാനുള്ള ലോകത്തിൻ്റെ അഥവാ വെളിച്ചത്തിൻ്റെ കാലാവസ്ഥയിലാണ്. നിർഭാഗ്യവശാൽ വെളിച്ചക്കുറവുണ്ട് നമുക്ക് ചുറ്റും. യേശു നമ്പുരാൻ പറയുന്നത് പോലെ, സ്നേഹിതരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾ എന്ത് വിശേഷതയുള്ളവരാണ്, ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ. സഹോദരന്മാരെ മാത്രം അഭിവാദനം ചെയ്താൽ നിങ്ങൾ എന്ത് പ്രത്യേകതയുള്ളവരാണ്, ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ. കാൾ മാർക്സ് പറഞ്ഞതെല്ലാം ശരിയല്ല, പക്ഷെ ചിലതൊക്കെ ശരിയാണെന്നിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തി ഉണ്ട്. എന്താണ് അയാൾ പറഞ്ഞു വെച്ച ഒരു കാര്യം? ലോകത്തൊരു മതവും അവരുടെ അണികളോടുള്ള പ്രതിബദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്നു. എന്താ ഈ പ്രതിബദ്ധത? കമ്മിറ്റ്മെൻ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേരുണ്ടല്ലോ ഇവിടെ അല്ലേ. പിന്നെ ഞാൻ മലയാളം മീഡിയം, കാക്കേ കാക്കേ കൂടെ ഇവിടെ. പക്ഷെ എൻ്റെ ചേട്ടൻ്റെ കൊച്ചു പാടി ഒരു പാട്ട് ഞാൻ കേട്ടു, ബാ ബാ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ? ബാക്കിനാ, യെസ് സർ ത്രീ ബാഗ്സ് വൂൾ. ടീച്ചർമാരും ഉണ്ടെന്നാ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? ഈ പാട്ടിനൊരു ചരിത്രമുണ്ട്. ലണ്ടനിൽ യുദ്ധം നടക്കുന്നു. ഭയങ്കര തണുപ്പാണ്. രാവിലെ 10 മണിക്ക് സൂര്യൻ ഉദിക്കുള്ളൂ, 3 മണിയാകുമ്പോൾ സൂര്യൻ തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ 10 മുതൽ 3 വരെ യുദ്ധമുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസമാണ് ഇത് തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഒരു കൗണ്ടിയുടെ, പിള്ളേർക്കറിയാമല്ലോ കൗണ്ടി ക്രിക്കറ്റ് നടക്കുന്ന പോലെയാണ് യുദ്ധം നടക്കുന്നത്, രണ്ട് ഗ്രാമങ്ങൾ തമ്മിലാണ് യുദ്ധം. അപ്പോൾ ഒരു കൗണ്ടിയുടെ രാജാവ് അയാളുടെ ടെൻറ്റിൽ വന്ന് പെട്ടി തുറന്ന് നോക്കുന്ന സമയത്ത് പെട്ടിക്കകത്ത് കമ്പിളിയില്ല. രാജ്ഞി പാക്ക് ചെയ്തപ്പോൾ എടുത്തു വെക്കാൻ മറന്നുപോയതോ മറ്റാണ്, കമ്പിളിയില്ലാതെ അവിടെ കിടന്ന് ഉറങ്ങാനൊട്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് ഈ മഹാരാജാവ് തൊട്ടടുത്ത ടെൻറ്റിൽ ചെന്നു. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്ന ടെൻറ്റിൻ്റെ പ്രിൻസിൻ്റെ ടെൻറ്റാണത്, രാജകുമാരൻ്റെ ടെൻറ്റാണ്. അവിടെ ചെന്നിട്ട് ബ്ലാക്ക് ഷീപ്പിനോട് ചോദിച്ചു, ഹേ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ? ബ്ലാക്ക് ഷീപ്പ് പട്ടാളക്കാരനല്ലേ, യെസ് സർ ത്രീ ബാഗ്സ് ഫുൾ, എൻ്റെ കൈ 3 എണ്ണമുണ്ട്. എന്നിട്ട് പറഞ്ഞു, 1 for my master. കയ്യിലോട്ട് കൊടുത്തു, പോയി കിടന്ന് ഉറങ്ങിക്കോളം പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? പിന്നെ ഒന്നെൻ്റെ കയ്യിലുള്ളതെൻ്റെ ഭാര്യയ്ക്കും പിന്നൊന്നെൻ്റെ കുഞ്ഞിനുമാണ്, എനിക്ക് വല്ലതും ഉണ്ടോ? ഇല്ല, എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ മറ്റുള്ളവർക്കാണ്, എനിക്കൊന്നും വേണ്ടി അല്ല എന്ന്
പഠിപ്പിക്കുന്ന പ്രതിബദ്ധതയുടെ പാട്ടാണ് ഈ കുഞ്ഞു മക്കളെ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ഭക്തർ പുകഴ്ച ഭാജനമേ അവിടെ പാടുന്നത് പോലെ തന്നെയാണ് ബാബ ബ്ലാക്ക് ഷീപ്പ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അർത്ഥം അറിയാതെ നമ്മളിങ്ങനെ ആട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാർത്ഥത വ്യക്തിപരമായിട്ട് സമുദായപരമായിട്ട് നമ്മളെ വല്ലാതെ ഗ്രസിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. 120,000 ചെല്ലുവാനം വരുന്ന ആലംബഹീനരെ കുറിച്ച് യാതൊരു കരുണയും തോന്നാതെയാണ് യോന പ്രവാചകൻ തനിക്ക് തണൽ തന്നിരുന്ന ആവണക്ക് കരിഞ്ഞുപോയി എന്നോർത്ത് വിലപിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് 120,000 അല്ല, അതിൽ എത്രയോ ഇരട്ടി ആളുകൾ അഭയമില്ലാതെ, ഭവനമില്ലാതെ, ബന്ധുജനങ്ങളില്ലാതെ നിരാലംബരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് യാതൊരു കരുണയും തോന്നാതെ ഈ ആവണക്കിന് സ്വർണ്ണ താഴികക്കുടം പണിയുകയും ഇതിൻ്റെ മുമ്പിൽ സ്വർണ്ണ കൊടിമരം പണിയുകയും ചെയ്യുക എന്നുള്ള ഒരു ആർത്തി മാത്രമാണ്, ഒരു ദുര മാത്രമാണ് ഇന്ന് എന്നെയും നിന്നെയും ഭരിക്കുന്നത്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ തിരുമുറ്റം അതിൻ്റെ അവസാനം വരെ നമ്മൾ ഇൻ്റർലോക്ക് ഇഷ്ടികയിട്ട് പാകിയിട്ടുണ്ട്. ഇതിന് പുറത്തുള്ള പൊതുവഴിയിൽ എത്ര കുഴിയുണ്ടെങ്കിലും ആ കുഴിയിൽ ഒന്നെങ്കിലും നികത്താൻ നമ്മുടെ ഏത് യുവജന പ്രസ്ഥാനത്തിനാണ് കരുത്തുണ്ടാവുന്നത്? നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നിന്ന് ആണ്ടോടാണ്ട് പ്രദക്ഷിണം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. സ്നേഹവും കരുണയുമൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പൊതുജനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. കാരണം എന്താണ്? റാസയ്ക്ക് പോകുന്ന സമയത്ത് മുഴുവൻ നല്ല ചണ്ടകോട്ടുണ്ട്, തിരിച്ചു വന്ന ഉടനെ നല്ല വെടിക്കെട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ കേൾക്കാനേ ഇത്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? വ്യക്തിപരമായും സമുദായപരമായും എല്ലാ ദിവസവും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ജനങ്ങൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു? നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ കാലാവസ്ഥ മാറ്റണം. ദൈവരാജ്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കാലാവസ്ഥയെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കൂടി സഞ്ചരിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കും നിനക്കുമുണ്ട്. പവിത്രൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് മലയാളത്തിൽ, ഇവിടെ കണ്ണൂരുകാരനാണ്. പവിത്രൻ്റെ ഒരു കവിതയിൽ പറയുന്നു, ഉത്തരാധുനികം എന്നാണ് കവിതയുടെ പേര്. ഇനി വരും കാലത്ത് നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളുടെ കുഞ്ഞുമക്കൾ എഴുതാൻ സാധ്യതയുള്ള ഒരു ആൻസർ ഷീറ്റാണത്. ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചോണം. ഒന്നാമത്തെ ഉത്തരം, ഗാന്ധിജി ഒരു തപാൽ സ്റ്റാമ്പ് ആകുന്നു. നിങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം എന്താണ്? ഗാന്ധിജി ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾക്കറിയാം ABCD എന്ന് പറയുന്നൊരു സിനിമയുണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്, അവർക്ക് വേണ്ടിയാണ് തന്നെ. നിങ്ങളാരും ഇനി അച്ഛൻ എപ്പോഴാണ് കണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു 15 മിനിറ്റോടെ ഞാൻ പ്രസംഗിക്കും, അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ABCD എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയിൽ രണ്ടമ്മമാർ അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് വന്ന് ഇറങ്ങി, എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. 15 ആണ് പോകുന്നത്. പോകുന്ന സമയത്ത് ഈ കാറിൻ്റെ മുമ്പിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അപ്പോൾ തൊട്ട് മുമ്പിൽ ഒരു ലോറിയിൽ ഒരു സ്കൂളിലെ പിള്ളേർ കുറേ വേഷം കെട്ടി നിൽപ്പുണ്ട്. മഹാത്മാഗാന്ധിയുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ലാൽ ബഹദൂർ ശാസ്ത്രിയുണ്ട്, ഭാരത് മാതാവുണ്ട്, എല്ലാവരും വേഷം കെട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജോൺസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ കണ്ണാടി വെച്ച മൊട്ടത്തലയൻ അപ്പൂപ്പനെ കുറിച്ച്. ഹൂ ഈസ് ദറ്റ് ഓൾഡ് മാൻ, ആ കളവൻ ആരാന്ന്. അവൻ്റെ മകൻ്റെ മകൻ എഴുതാൻ സാധ്യതയുള്ള ഉത്തരമാണ് ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആ സ്റ്റാമ്പേ കാണുന്ന കണ്ണാടി വെച്ച അപ്പൂപ്പൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, 5 വർഷം മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ ഒരു കവിതയുണ്ട് മോഹനകൃഷ്ണൻ കാലടിയുടെ. അതിനകത്ത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് അപ്പനോട് ചോദിക്കുന്നു, അപ്പാ ആരാണ് ഈ ഗാന്ധി? അപ്പോൾ അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ്, അത് നമ്മുടെ ഗോഡ്സെ വെടിവെച്ചു കൊന്ന ഒരാളാണെന്ന്. ചരിത്രം ഏതാണ്ട് അതുപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കവിത, ഒരു പ്രവചനം പോലെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. എ സൊസൈറ്റി വിത്തൗട്ട് ഹിസ്റ്ററി ഈസ് ലൈക്ക് എ മാൻ വിത്തൗട്ട് മെമ്മറി എന്നാണ് പറയുന്നത്. ചരിത്രബോധമില്ലാത്ത സമൂഹം ഓർമ്മകളില്ലാത്ത മനുഷ്യരെ പോലെയാണെന്ന്. നമുക്ക് ആദ്യത്തെ കവിതയിലേക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ ഉത്തരം ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ എഴുതും. എന്താണെന്നറിയോ? AKG ഒരു ബസ് സ്റ്റോപ്പാണ്. മൂന്നാമത്തെ ഉത്തരം, EMS ഒരു ഭവനദാന പദ്ധതിയാണ്, ഹൗസിംഗ് ലോൺ. കാരണം ഇപ്പോൾ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് EMS എന്ന് നമുക്ക് വലിയ
ബോധമൊന്നും വരാൻ ഈ കാലത്ത് ന്യായമില്ല. കാരണം ഈ ലോകത്ത് നമ്മളെ ഭരിക്കുന്നത് SMS ആണല്ലോ. നല്ല വീട്ടുകാരനാരാ, നല്ല പാട്ടുകാരനാരാ, നല്ല കൂട്ടുകാരനാരാ, നല്ല ഭർത്താവ് ആരാണെന്ന് തീരുമാനിക്കണമെങ്കിൽ വരെ ISS 5776 പിന്നെ നമ്മുടെ പേരും കൂടെ മാക്സിമം ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. നാലാമത്തെ ഉത്തരം, പ്രിയദർശിനി ഒരു വായനശാലയാണ്. രണ്ടുത്തരം കൂടി ഞാൻ ചേർത്ത് വെച്ചു. ഒന്ന്, ബുദ്ധൻ ഒരു എൻജിനീയറിംഗ് കോളേജാണ്, മാവേലിക്കരയുണ്ട്. ഗീവർഗി സഹത ഒരു പാമ്പ് പിടുത്തക്കാരനാണ്. അങ്ങേയറ്റം പോയ കോഴിയെ സൂക്ഷിക്കുന്ന ആളാണ്. ഇതിനപ്പുറം എന്താണ് നമ്മുടെ പെരുന്നാളും തിരുനാളും ഒക്കെ ഈ പിള്ളേർക്ക് സമ്മാനിക്കുന്നത്? ആഴമുള്ള ജീവിതങ്ങളെ പരിചയപ്പെടാനാവാതെ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റല്ല, നമ്മുടെ തെറ്റാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ക്രേസ് ആരൊക്കെയാണ്? ബെൻഡനും ബാർബിയാണ്. ആൺപിള്ളേർക്ക് ബെൻഡൻ വേണം, പെൺപിള്ളേർക്ക് ബാർബി വേണം, അല്ലേ? ഈ ബെൻഡനും ബാർബിയൊന്നും അല്ല ഇപ്പോൾ ലോകത്തെ കൂടുതൽ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകത്തെ കൂടുതൽ പ്രഭാപൂരിതമാക്കിയ കുറേയധികം ആളുകളുണ്ട്. വെളിച്ചത്തിൻ്റെ കാലാവസ്ഥ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച കുറേയധികം ആളുകളുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ പെരുന്നാളുകളാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഞാനും നീയും ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വെളിച്ചത്തിൻ്റെ കാലാവസ്ഥ പുനരായി നിർമ്മിക്കുവാൻ വിശുദ്ധന്മാരെ നോക്കി പഠിക്കണം. ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ അന്തസ്സിനും കുലീനതയ്ക്കും ചേർന്ന വിധത്തിൽ ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും വിശുദ്ധന്മാർ മാതൃകകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ ഭൂമിയിലായിരിക്കാൻ കൂടുതൽ ഉത്സാഹിക്കണം. ദിവ്യ സ്വഭാവത്തിലെ പങ്കാളികളാവണം. പത്രോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഡിവൈൻ നേച്ചർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സച്ചിദാനന്ദൻ പറഞ്ഞു, ആറാമത്തെ ദിവസമാണ് ദൈവത്തിന് അബദ്ധം പറ്റിയതെന്ന്. എന്തോ പറ്റി? മനുഷ്യനെ ഉണ്ടാക്കി. കാരണം പറയുന്നുണ്ട്, വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസമാണത്രേ ആറാമത്തെ ദിവസം. യേശു തമ്പുരാൻ കുരിശിക്കപ്പെട്ടത് നമ്മുടെ കത്തീഡ്രൽ പള്ളിയുടെ രണ്ട് സ്വർണ്ണ മെഴുകുതിരിക്കാലുകളുടെ നടുക്കുള്ള പൊൻകുരിശയിലല്ല, പിന്നെയോ രണ്ട് കള്ളന്മാരുടെ നടുക്കാണ്. ഇന്നും യേശു തമ്പുരാൻ കുരിശിക്കപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കള്ളത്തരത്തിൻ്റെ നടുക്കാണ്. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാപട്യത്തിലാണ് യേശു തമ്പുരാൻ ഇന്ന് കുരിശിക്കപ്പെടുന്നത്. എൻ്റെയും നിൻ്റെയും കള്ളത്തരത്തിൻ്റെ നടുവിലാണ് യേശു തമ്പുരാൻ അനുദിനം അനുനിമിഷം കുരിശിക്കപ്പെടുന്നത് എന്നോർത്തിരിക്കുക. ഇരുട്ടിൻ്റെ പ്രവർത്തികളെ മാറ്റിവെക്കുക. വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കാൻ അപ്പോസ്തോലന്മാർ ആവർത്തിച്ച് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ഒരു കാലാവസ്ഥ ഈ ഭൂമിയിൽ പുനരായിട്ട് സൃഷ്ടിക്കാൻ നമുക്ക് പറ്റണം. അതിന് നിസ്വാർത്ഥമായൊരു ജീവന ശൈലി ഉണ്ടാവണം. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഏറ്റവും കൂടുതൽ സൗന്ദര്യം വരുന്ന എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? ടെൻഷൻ വേണ്ട, എൻ്റെ അമ്മയുടെ കാര്യം പറയാം. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യം വരുന്നത് ഉച്ചയ്ക്ക് 12:30 ഒരു മണിക്ക് ഉടയ്ക്കാം. ഭയങ്കര സൗന്ദര്യം. പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് സൈക്കിളിൽ വീട്ടിലേക്ക് വരും. ഇങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അമ്മ അപ്പന് ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പന് ചോറ് വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നെ നേരെ ചൊവ്വെ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 14-15 വയസ്സുള്ള സമയം ഞാൻ തിരിച്ചെൻ്റെ പാട്ടിന് കഴിക്കാതെ പോയെന്നിരിക്കും. അതുകൊണ്ട് അമ്മ വളരെ ബഹുമാനത്തോടെ എനിക്കും ചോറ് വിളമ്പിത്തരും. ഇങ്ങനെ അപ്പന് വിളമ്പുന്നു, എനിക്ക് വിളമ്പുന്നു, എനിക്ക് വിളമ്പുന്നു, അപ്പന് വിളമ്പുന്നു. ഇതിനിടയ്ക്കാണ് താഴത്തെ വഴി കൂടെ മീൻകാരൻ വരും ഓണടിച്ചുകൊണ്ട്. അപ്പനും പുരുഷനാണ്, ഞാനും പുരുഷനാണ്. പുരുഷന്മാർക്ക് പറ്റിയ പണിയില്ലല്ലോ മീൻകാരൻ്റെ പൈസ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അമ്മ നേരെ ഒറ്റ ഓട്ടം, അമ്മ പോയി പൈസ കൊടുക്കുക. ഇത് കഴിഞ്ഞ് വീണ്ടും വന്ന് അമ്മ അപ്പന് വിളമ്പുന്നു, എനിക്ക് വിളമ്പുന്നു, എനിക്ക് വിളമ്പുന്നു, അപ്പന് വിളമ്പുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും ഗ്യാസുകാരൻ വരും താഴെക്കൂടെ. നമ്മുടെ കർത്താവ് വരുന്ന പോലെ എങ്ങാനും മിസ്സായിപ്പോയാൽ പോയി. അപ്പോൾ മാധവിക്കുട്ടിയുടെ ഭാഷയിൽ അമ്മ ഒരൊറ്റ ഓട്ടമാണ്, കോലാട് പോലെ. ഇങ്ങനെ അമ്മ സ്വന്തം കാര്യം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് അമ്മയുടെ കണ്ണിലൊന്ന് നോക്കണം.
അപാര സൗന്ദര്യമായിരിക്കും. ഒരാൾ സ്വന്തം കാര്യം പറഞ്ഞ് ഓടി നടക്കുന്ന സമയത്ത് അയാളുടെ കണ്ണുകളിൽ അപാരമായൊരു തേജസ് ഉണ്ടായിരിക്കും. സ്ത്രീകളുടെ സൗന്ദര്യം മുഴുവൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പോകുന്നെന്നറിയാവോ? കണ്ണാടിയുടെ മുമ്പിലിരിക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞതല്ല, ഫ്രോയിഡ് പറഞ്ഞതാണ്. കള്ളം കയറിയപ്പോലും ആ സമയത്ത് അറിയത്തില്ല, കാരണം തന്നെക്കുറിച്ച് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കെല്ലാം നന്നായിട്ടറിയാം, തിരുമേനിക്കും അറിയാം. നമ്മൾ ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഈ മണവാട്ടിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, മണവാളിലും നിപ്പുണ്ട്. ഈ പെങ്കൊച്ചിനെ നമ്മൾ തലേ ദിവസം വീട്ടിൽ പോയപ്പോഴും കാണാൻ നല്ലതായിരുന്നു. തലേ ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈ പെങ്കൊച്ചിനെ കാണാൻ നല്ലതായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? മേക്കപ്പല്ല പ്രശ്നം, അതിന് മനഃശാസ്ത്രപരമായൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ കൊച്ച കാറിൽ വന്ന്, പൂവൊക്കെ വെച്ചിട്ടുള്ള കാറിൽ വന്ന് പള്ളിയുടെ മുറ്റത്തിറങ്ങി ഈ ക്യാമറക്കാർ ഇവളെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നു. തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കുന്ന സമയം വരെ ഈ പെങ്കൊച്ചിൻ്റെ മനസ്സിലുള്ള തോന്നൽ എന്താണ്, അല്ലെങ്കിൽ ബോധമെന്താണ്? ഇവിടെ വന്നിരിക്കുന്ന ആളുകളുടെ മുഴുവൻ ശ്രദ്ധയും എന്നെ തന്നെയാണ്. എന്നെ? ആ, അത് തന്നെ, എന്നെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം ഞാനാണ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. ഇങ്ങനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ ഏതൊരു പുരുഷനോ ഏതൊരു സ്ത്രീയോ നടക്കുന്നത്, അവൻ്റെ കണ്ണിൽ പ്രകാശം മുഴുവൻ കെട്ടുപോകും. കണ്ണിൽ പ്രകാശം ഇല്ലെങ്കിൽ പിന്നെ സൗന്ദര്യമുണ്ടോ? യഹോവ കയീനോട് പറഞ്ഞു, നിന്റെ മുഖം കറുത്തിരിക്കുന്നു. അതിൻ്റെ കാരണം ആദാം വല്യപ്പൻ്റെ ആദ്യത്തെ മകൻ കയീൻ ആഫ്രിക്കയിലും രണ്ടാമത്തെ മകൻ ഹാബേലി യൂറോപ്പിലും ഉണ്ടായതുകൊണ്ടാണോ? അല്ലല്ലോ. പിന്നെയോ, കയീൻ തൻ്റെ സഹോദരനെ കുറിച്ചുള്ള അസൂയയുണ്ടായി, അവൻ്റെ ഹൃദയത്തിൽ സാർത്ഥതയുണ്ടായി, അവൻ്റെ മിഴികളിലെ പ്രകാശം കെട്ടുപോയി, അവൻ്റെ കണ്ണുകളിലെ വെളിച്ചം കെട്ടുപോയത് കൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണെന്ന് യഹോവ ചോദിക്കുന്നത്. നിന്റെ മുഖം കറുത്തിരിക്കുന്നുവെന്ന് കയീനോട് യഹോവ പറയുന്നത്. എൻ്റെയും നിൻ്റെയും മുഖത്ത് പ്രസാദമില്ല എങ്കിൽ നിസ്വാർത്ഥമായ ഒരു ജീവിതമല്ല ഞാനും നീ നയിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഒരു കാലാവസ്ഥയല്ല, വെളിച്ചത്തിൻ്റെ ഒരു കാലാവസ്ഥയല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ കണ്ണുകളിൽ തെളിച്ചമുണ്ടായിരിക്കും, നിശ്ചയം. ഉള്ളിൽ വെളിച്ചക്കുറവുണ്ടെങ്കിൽ നാം കാണുന്നത് മുഴുവൻ തിന്മയായിരിക്കും, അന്ധകാരമായിരിക്കും. നന്മ കണ്ടെടുക്കാൻ പോലുമുള്ള ശേഷി എനിക്കും നിനക്കും ഉണ്ടാവാതെ പോകുന്നുണ്ട്. മൂന്നാമത് എൻ്റെ ആശ്രമത്തിലെ കുട്ടികൾ എന്നോട് എന്നാ പറഞ്ഞു വിട്ടെ? ഇന്ത്യൻ റുപ്പി ഒന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവിടെ ചെല്ലുമ്പം അവിടുത്തെ പൈസ വേണം. അതായത് ഇവിടെ വിലയുള്ള ഒന്നിനും അവിടെ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. ഇപ്പം ഇവിടുത്തെ ഒരു മൂല്യവ്യവസ്ഥിതിയല്ല, വാല്യൂ സിസ്റ്റമല്ല അവിടെയുള്ളത്. ഇവിടെ സ്വർണത്തിന് എന്നാ വിലയുണ്ട്? എത്ര വിലയുണ്ട്? ഇവിടെ പെമ്പിള്ളാരെയൊന്നും കെട്ടിക്കുന്നില്ല, അതോ കല്യാണത്തിന് തിരുമേനിയാണോ സ്വർണം കൊടുക്കുന്നത്? ഏതാണ്ട് ഒരു 20,000 രൂപയുടെ ഒരു അടുത്തൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ എന്നാ വിലയുണ്ട്? ഈ വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതം ഉണ്ടല്ലോ, നമ്മൾ അവിടെയാണല്ലോ പോകാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ എന്നാ വിലയുണ്ട് സ്വർണത്തിന്? ഈ ഇരിക്കുന്ന അച്ഛന്മാരെല്ലാം കണ്ണിച്ചോരയില്ലാതെ ഒരു പാട്ട് പാടും, ഞാൻ ആ സമയത്ത് മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. സ്ത്രീകളുടെ ശവസംസ്കാരത്തിൻ്റെ 4-ാമത്തെ ശുശ്രൂഷയിൽ അമ്മച്ചിയെ പള്ളിയുടെ നടുക്ക് കൊണ്ട് വെച്ചിട്ട് ഈ അച്ഛന്മാരെല്ലാം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് നിർദാക്ഷിണ്യം ഒരു പാട്ട് പാടും. പൊന്നിനു വിലയില്ല അവിടെങ്ങും, പൊന്നിനു വിലയില്ല അവിടെയെങ്ങും, എങ്ങാനും ശകലം ജീവനുണ്ടായിരുന്നെങ്കിൽ. 100, 150 പവനുമായിട്ട് കെട്ടി വന്ന മുതലാണ് കിടക്കുന്നത്. എനിക്കറിയാമല്ലോ ഇനി ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ള അവസാനത്തെ ടെസ്റ്റാണോ എന്ന്. എന്തായാലും ആ പാട്ടിങ്ങനെയാണ്, പൊന്നിന് വിലയില്ല അവിടെയെങ്ങും, അങ്ങീശോയാം വിധിനാഥൻ വിധിപീഠത്തിൽ ഇരിപ്പുണ്ട്. ധനികന് ദയാലുത്വമില്ലെങ്കിൽ, ദരിദ്രന് ശുദ്ധതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. പുരുഷന്മാർ ചിരിക്കണ്ട, വീട്ടിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഒരു പാട്ടുണ്ട്. വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി, ഭീകര സിംഹാസനത്തിന് സൗധത്തിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ നിന്റെ ധനമോ മാനമോ പദവിയോ ഒന്നും ഇല്ല. പിന്നെയോ, നിന്റെ സുകൃതം, നീ ചെയ്തിട്ടുള്ള നല്ല കൃത്യങ്ങൾ ഏതൊക്കെയാണ്, നീ ചെയ്തിട്ടുള്ള നന്മ പ്രവർത്തികൾ ഏതൊക്കെയാണ്,
വിവാഹ കുദാശയിൽ പറയുന്നത് പോലെ സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം നീ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നിന്റെ കുടുംബജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നിന്നോട് ചോദിക്കുന്നത്. എറിക് ഫ്രോമിൻ എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു സമസ്യയാണ് ടു ഹാവ് ഓർ ടു ബി. സ്വത്താണോ പ്രധാനം, സ്വത്വമാണോ പ്രധാനം, നമുക്കുള്ളതാണോ പ്രധാനം, നമ്മളാണോ പ്രധാനം? ഇന്ന് നമ്മുടെ പുതിയൊരു തലമുറയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ചിലർക്കെങ്കിലും വന്നുപോയൊരു അബദ്ധധാരണയുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമുക്ക് വില തരുന്നത് എന്ന്. അതുകൊണ്ടാണ് ചിലരൊക്കെ, ചില ആളുകളൊക്കെ നിർബന്ധമായിട്ടും പറയുന്നത് ഞങ്ങൾക്ക് വുഡ്ലാൻഡ്സിൻ്റെ ഷൂ വേണം, ലീയുടെ ജീൻസ് വേണം, പോലീസിൻ്റെ ഗ്ലാസ് വേണം, ആപ്പിളിൻ്റെ ഫോൺ വേണം, ഓഡിയുടെ കാറും കൂടി ഉണ്ടെങ്കിൽ നല്ലത്. പരിശുദ്ധനായ പരിമല തിരുമേനി ഉപയോഗിച്ചത് കൊണ്ടാണ് ആ കട്ടിൽ നിന്നും പരിമല പള്ളിയിൽ എടുത്തു വച്ചിരിക്കുന്നത്. ആ സമയത്ത് മാന്നാറ് പരിസരമൊക്കെ എത്രയോ കാർന്നവന്മാർ അതിലും വില കൂട്ടിയ കട്ടിലിലൊക്കെ കടന്നിട്ടുണ്ടാവും, ഏതെങ്കിലും വീട്ടിൽ എടുത്തു വച്ചിട്ടുണ്ടാവോ? മഹാത്മാഗാന്ധി ഉപയോഗിച്ചത് കൊണ്ടാണ് ആ പൊട്ടക്കണ്ണാടി എപ്പോഴും എപ്പോഴും കള്ളന്മാർ കട്ടുകൊണ്ടു പോകാൻ നോക്കുന്നത്. അല്ലാതെ അത് വെച്ച വേറെ വല്ലതും കാണാവുന്നതുകൊണ്ടാണോ? അല്ലെന്നേ. നാമാണോ പ്രധാനം, നമുക്കുള്ളതാണോ പ്രധാനം? സത്യം പറയാൻ വേഷം കെട്ടലൊന്നും വേണ്ടെന്നാണ് പ്രവാചകന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. മരിക്കാൻ എത്രയടി മണ്ണ് വേണം? മരിക്കാൻ എത്രയടി മണ്ണ് വേണം? 6 അടി മണ്ണ് വേണം. ജീവിക്കാൻ എത്രയടി മണ്ണ് വേണം? 2 അടി മണ്ണ് മതി. സത്യസന്ധമായിട്ട് ഈ ഭൂമിയിൽ നേരെ നിന്ന് നട്ടലിലുള്ള ജീവിയായിട്ട് ജീവിക്കാൻ 2 അടി മണ്ണ് മതി. മരിക്കാനുള്ളത്രയും പോലും വേണ്ട എന്നാണ് ഏലിയാ ദീർഘദർശി മുതൽ സ്നാപക യോഹന്നാൻ വരെയുള്ള ദൈവത്തോട് സത്യസന്ധത പുലർത്തിയിട്ടുള്ള പ്രവാചകന്മാരൊക്കെയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സത്യവും കള്ളവും കൂടെ കുളിക്കാൻ പോയി. ഈ സത്യവും കള്ളവും ഒക്കെ കുളിക്കുമെന്ന് നിങ്ങൾക്കൊരു സംശയമല്ലേ? പണ്ട് മാത്യൂസ് പ്രഥമം ഭാവ തിരുമേനിയെ കുറിച്ചൊരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തിരുമേനി കാണാൻ ആരാണ്ട് അരമനെ വന്നപ്പോൾ തിരുമേനി കുളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വന്നയാൾക്ക് ഭയങ്കര അതിശയം, തിരുമേനിമാർ കുളിക്കുമോ എന്ന് പറഞ്ഞ മാതിരി സത്യവും കള്ളവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കും. അപ്പോൾ ഈ സത്യം രണ്ടുപേരും കൊണ്ട് കുളിക്കാൻ പോയി, കുളിക്കടവിൽ കുളിക്കാൻ പോയി. രണ്ടുപേരും കൂടെ ചെന്ന് അവരുടെ ഉടുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് വെള്ളത്തിലിറങ്ങിയത്. കടവിൽ വെച്ചിരിക്കുകയാണ് ഉടുപ്പ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ കള്ളം ഏതാണ്ട് കള്ളം സത്യത്തോട് പറഞ്ഞ് കരയ്ക്ക് കയറി. കരയ്ക്ക് കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൻ്റെ കുപ്പായം, നല്ല വെള്ളക്കുപ്പായം, സ്വർണ്ണ തുന്നലൊക്കെയുള്ള കുപ്പായം അവിടെ കിടപ്പുണ്ട്. സ്വന്തം കുപ്പായം, നാടായ നാട് മുഴുവൻ കള്ളം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കീറിയ ഒരു കറുത്ത കുപ്പായം. എല്ലാവരും എന്നെ നോക്കുന്നു. ഇതിൻ്റെ കാര്യമല്ല പറയുന്നത്, കള്ളത്തിൻ്റെ കുപ്പായം. നാടായ നാട് മുഴുവൻ കള്ളം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കീറിയ ഒരു കറുത്ത കുപ്പായം. കള്ളം നോക്കിയപ്പോൾ തൻ്റെ കുപ്പായം ഇനി ഇടാൻ പറ്റത്തില്ല, സത്യത്തിൻ്റെ നല്ല കുപ്പായം എടുത്തങ്ങ് ഇട്ടു. സത്യത്തിൻ്റെ നല്ല വെള്ളക്കുപ്പായം ഇട്ടിട്ട് കള്ളം അങ്ങ് പോയി. പാവം സത്യം കുറേ നേരം കൂടി വെള്ളത്തിൽ ഇരുന്നിട്ട് കരയ്ക്ക് കയറി വന്നപ്പോൾ സ്വന്തം കുപ്പായം അവിടെയില്ല, കള്ളത്തിൻ്റെ കറുത്ത കുപ്പായം അവിടെയുള്ളൂ. സത്യത്തിന് കള്ളത്തിൻ്റെ കുപ്പായം ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് സത്യം അന്ന് തൊട്ട് ഉടുപ്പില്ലാതെ നടക്കുന്നേ. നഗ്ന സത്യം, ദ നേക്കഡ് ട്രൂത്ത് എന്നുള്ള ചൊല്ലുണ്ടായത് ഈ കഥയെന്നാണ്. സത്യം കുരിശിൽ പോലും നഗ്നമാണ്. സത്യം പറയാൻ ആടയാഭരണങ്ങളോ വേഷം കെട്ടലുകളോ ഒന്നും വേണ്ടെന്നാണ് സത്യത്തിന് വഴി ഒരുക്കുവാനായിട്ട്, സത്യത്തിന് മുന്നോടിയായിട്ട്, സത്യത്തിന് സാക്ഷിയായിട്ട് ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ ഓർമ്മിപ്പിക്കുന്നത്. യേശു നമ്പുരാൻ ധനികനായ ചെറുപ്പക്കാരനോട് പറഞ്ഞത് കൂട്ടിവെക്കുന്നത് ഒരു കുറവാണെന്നാണ്. അതാണ് കുറവ്. തിരുക്കുറളിൽ പറയുന്നുണ്ട്, കോരിക്കൊണ്ടിരുന്നാൽ ഊറും, കോരാതിരുന്നാൽ നാറും. ഞാൻ കുറേ അധികം വർഷങ്ങൾ ജീവിച്ചിരുന്നത് കൊടുക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ്റെ കൂടിയാണ്. തിരുമേനിയെക്കുറിച്ച് അവസാന സമയത്ത് ഒരു പുസ്തകം എഴുതുമ്പോൾ തിരുമേനി ചോദിച്ചൊരു ചോദ്യം,
കാലം ചെയ്യുന്നതിന് രണ്ടാഴ്ച മുമ്പ് ചോദിക്കുകയാണ്, എന്താ എന്നെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഈ കൂടെ നടന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പം ആദ്യം എൻ്റെ മനസ്സിലും നാവിലും വന്ന ഒറ്റ കാര്യം ഇതാണ്, പൈസയ്ക്ക് കൊടുക്കുമ്പം മാത്രമേ വിലയുള്ളൂ, കൂട്ടി വച്ചിരിക്കുമ്പോൾ യാതൊരു വിലയുമില്ലെന്ന് ഞാൻ പഠിച്ചത് ആ മനുഷ്യൻ്റെ അടുത്തു നിന്നാണ്. പണത്തിന് കൊടുക്കുമ്പം മാത്രമേ വിലയുള്ളൂ, ഒരു കുയിലിനെ കണക്ക് അതിൻ്റെ സംഗീതം മുഴുവൻ, ഒരു മരത്തെ കണക്ക് അതിൻ്റെ തണലും ഫലവും മുഴുവൻ, ഒരു പുഴയെ കണക്ക് അതിൻ്റെ വെള്ളം മുഴുവൻ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരൊക്കെയാണ് സത്യത്തിൽ ഈ ഭൂമിയെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നത്, കൂടുതൽ ദൈവികമായൊരു ലാവണ്യത്തോടെ ഇതിനെ ഇന്നും കാത്തു സൂക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള മനുഷ്യരാണ്. യേശു തമ്പുരാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഉടുപ്പും ചെരുപ്പുമല്ല ശ്രദ്ധിക്കേണ്ടത്, നടപ്പാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന്. ഉടുപ്പും ചെരുപ്പും മാത്രം ശ്രദ്ധിച്ചാൽ നമ്മുടെ ക്രിസ്തീയമായ നടപ്പ് പാളിപ്പോകും. ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് സമ്മാനിക്കാൻ നമുക്ക് പറ്റാതെ വന്നാൽ, ക്രിസ്തുവിനെക്കുറിച്ച് ബോധമുണർത്തുന്ന ആളുകളായിട്ട് എൻ്റെയും നിൻ്റെയും ജീവിതം, ക്രിസ്തീയ ജീവിതം മാറുന്നില്ലെങ്കിൽ അതിൽപരം ദുർഭഗത എന്താ ഉള്ളത്? അതിൽപരം ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രതിച്ഛായയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ആശങ്കപ്പെടുക. മാമോദീസ മുതൽ ന്യായവിധി വരെയുള്ള കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നതിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ അഭിമാനിച്ചുകൊള്ളുക. വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ നോക്കി പാർക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഭാഷ പഠിക്കണം. ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. ഭാഷ നന്നാവണമെങ്കിൽ ചിന്ത നന്നാവണം, ചിന്ത നന്നാവണമെങ്കിൽ പ്രാർത്ഥിക്കണം, വേദപുസ്തകം വായിക്കണം. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൻ്റെ കാലാവസ്ഥ വെളിച്ചത്തിൻ്റേതാണ്. ഹൃദയത്തിലെപ്പോഴും ഉൾവെളിച്ചത്തിൻ്റെ കാലാവസ്ഥ സൂക്ഷിക്കണം. മൂന്നാമത്, ഇവിടെ വിലയുള്ള പലതിനും അവിടെ വിലയില്ല. അതുകൊണ്ട് ഇവിടെ വിലയുള്ളത് കൊണ്ട് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവേൻ, അവർ നിത്യ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് ദൈവരാജ്യത്തിൻ്റെ എക്കണോമിക്സ് ഉണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം. അവിടെ വിലയുള്ള നന്മ പ്രവർത്തികൾ ഇവിടെ പരിശീലിക്കാനായിട്ട് കൂടുതലായിട്ട് ഉത്സാഹിക്കണം. തിരുമേനി പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, മകൻ കള്ളു കുടിച്ചതിന് അപ്പം തല്ലുകൊണ്ടു. അതിൻ്റെ ഒരു പുതിയ ഭാഷയുണ്ട്. ഉമ്മാറിൻ്റെ കൂട്ടുകാരൻ ഒരാളുണ്ടല്ലോ, ടിൻറ്റുമോൻ. ടിൻറ്റുമോൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, എടാ ടിൻറ്റു, നിൻ്റെ പ്രായത്തിൽ എബ്രഹാം ലിങ്കൻ വഴിയിലെ പോസ്റ്റിൻ്റെ വെട്ടത്തിലിരുന്ന പഠിച്ചെന്ന്. ടിൻറ്റു എടുത്ത വായിൽ മറുപടി പറഞ്ഞു, അപ്പം എൻ്റെ പ്രായത്തിൽ രണ്ടാം ക്ലാസ്സിൽ എബ്രഹാം ലിങ്കൻ വഴിയിലെ പോസ്റ്റിൻ്റെ വെട്ടത്തിലിരുന്നാണ് പഠിച്ചത്, പക്ഷേ അപ്പൻ്റെ പ്രായത്തിൽ പുള്ളി അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പന്മാരും അമ്മമാരും സൂക്ഷിച്ചോളണം, പിള്ളേർ കൊണ്ടല്ല പഠിക്കുന്നത്, കണ്ടാണ് പഠിക്കുന്നത്. നോയമ്പ് നോക്കണം, ഉപവസിക്കണം, ക്രമമായിട്ട് കുമ്പസാരിക്കണം, പള്ളിയിൽ സമയത്ത് വരണം. ഇതൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, പിന്നെയോ കാണിച്ച് കൊടുക്കാനുള്ളതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് നന്ദി.